ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ സഹോദര സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം നാം തുടർമാനമായിട്ട് പഠിച്ചു വരികയായിരുന്നു. ക്ലാസ് കേൾക്കുമ്പോൾ ഇപ്പോഴും പലർക്കും പല സംശയങ്ങളും ഉള്ളിൽ ഉണ്ടാകാം. വിഷയങ്ങൾ ഞാൻ തന്ന നോട്ട് പ്രകാരം വ്യക്തിപരമായിട്ട് ആ വിഷയം പഠിക്കുക, കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ വിഷയങ്ങൾ മനസ്സിലാകും. ഇന്ന് നമ്മൾ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലങ്ങൾ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ രണ്ട് തലങ്ങൾ, രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ന്യായവിധിയും രണ്ട് പ്രതിഫല വിതരണവും. ഇപ്പൊ ഓരോരുത്തരെയും പ്രവൃത്തികളെ ന്യായം വിധിച്ച് അതിനനുസൃതമായിട്ട് പ്രതിവിധി രണ്ട് സെക്ഷനായിട്ട് നടക്കുന്നു എന്നല്ല അതിന്റെ ആശയം. നമ്മളിത് പഠിക്കുമ്പോൾ രണ്ട് വിഭാഗമായിട്ട് വിഭജിച്ചു പഠിച്ചു എന്നേ ഉള്ളൂ. നാം ഭൂമിയിലായിരിക്കുമ്പോൾ, നാം ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിട്ട് ആയിരിക്കുന്ന കാലത്ത് നമ്മുടെ പ്രവൃത്തികളെ കർത്താവ് പരിശോധിച്ച് തക്കതായ പ്രതിഫലം നമുക്ക് തരുന്നു എന്നുള്ളതാണ് അതിന്റെ കീ ഫ്രേസ്. പ്രതിഫലം എന്ന വിഷയം നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുന്നുവെങ്കിലും അതെപ്രകാരമാണ്, അതിൽ ന്യായവിധിയുടെ പ്രസക്തി എന്താണ് എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത, അല്ലെങ്കിൽ പലരും പറയുകയും പലരുടെ ഉള്ളിൽ വരുന്നൊരു ചിന്തയുണ്ട്, ദേഹി അല്ലെങ്കിൽ നമ്മൾ ആത്മാവ്, ദേഹം, ദേഹി, ഈ മൂന്ന് ഘടകങ്ങളുണ്ട്. ഇതിൽ ദേഹിയും ആത്മാവും പരസ്പരം വേർപെടുപ്പിക്കാനാകാത്ത വിധം ചേർന്നു പോകുന്നു എന്നുള്ള വിഷയം ഞാൻ മുമ്പ് ഓർപ്പിച്ചിരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായവിധി ഉണ്ട് എന്ന് പറയുമ്പോൾ ചിലരുടെ ഉള്ളിൽ ഒരു സംശയമുണ്ട്, ദേഹിക്ക് രക്ഷ നഷ്ടപ്പെടുമോ? ചിലരങ്ങനെ പറഞ്ഞു വരുന്നുമുണ്ട്. അത് സ്വാഭാവികമായിട്ടും ന്യായവിധി എന്ന് പറയുന്നത് ശിക്ഷാവിധി എന്നുള്ള ആശയത്തിലേക്ക് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള പരാജയമാണ്. നാം ദൈവജനം വെക്കുന്നത് നമ്മുടെ രക്ഷ ഭദ്രമാണ്, അതുകൊണ്ട് ദേഹിയുടെ രക്ഷയും ഭദ്രം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ ദേഹിയെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ കർത്താവ് വ്യക്തമായി പരിശോധിക്കും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന കർത്താവ്. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ ആരായൽ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹിയിലെ, ദേഹിയുടെ വ്യക്തമായ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ അത് രക്ഷ നഷ്ടപ്പെടുന്ന തലത്തിലേക്കല്ല അതിന്റെ പോക്ക്. നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരും. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം എബ്രായ ലേഖനത്തിൽ വായിച്ചതുപോലെ പിന്മാറ്റ ജീവിതത്തിൽ ജീവിക്കും, രക്ഷിക്കപ്പെട്ടതിന് ശേഷം യാതൊരു ഫലവും പുറപ്പെടുപ്പിക്കാതെ, യാതൊരു പ്രയോജനവുമില്ലാതെ ജീവിച്ച വിശ്വാസിക്ക് അത് വളരെ പെയിൻഫുള്ളായിട്ടുള്ള, നഷ്ടത്തിൻ്റെതായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അത് രക്ഷ നഷ്ടപ്പെടുന്നതല്ല, ദേഹം, ദേഹി, ആത്മാവ്, രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ഈ മൂന്ന് ഘടകങ്ങൾക്കും ഒരിക്കലും രക്ഷ നഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ പെർഫെക്റ്റ് സാൽവേഷനിലേക്ക് പല പടികളായി കടന്നു പോകുന്നു എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അത്രയും വിഷയം പറഞ്ഞ് നമ്മൾ പ്രതിഫലങ്ങൾ, വിശ്വാസികൾക്കുള്ള പ്രതിഫലങ്ങൾ, അത് നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. എങ്കിലും നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയങ്ങൾ ചേർത്ത് പറഞ്ഞു പോകാനായിട്ടാണ് ഇന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഒന്ന് കൊരിന്ത്യർ 15:58 ഒന്ന് കൊരിന്ത്യർ 15:58 നമ്മൾ പ്രധാനമായിട്ടും പുനരുത്ഥാനവും അനുബന്ധ വിഷയത്തോടുള്ള ബന്ധത്തിലെ വിഷയം വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് പുനരുത്ഥാനത്തിന് ശേഷം സംഭവിക്കുന്ന വിഷയം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 1 കൊരിന്ത്യർ 15:58 1 കൊരിന്ത്യൻസ് 15:58 ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേ. അപ്പോൾ പുനരുദ്ധാനം, ശരീരത്തിന് പുനരുദ്ധാനത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ, ഇതിന്റെ പ്രാധാന്യം അപ്പോസ്തലനായ പൗലോസിലോട് ദൈവാത്മാവ് പറഞ്ഞതിന് ശേഷം ദൈവമക്കൾക്കുള്ള ആഹ്വാനം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് എപ്പോഴും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരിക എന്നുള്ളതാണ്. പ്രതിഫലം എന്നുള്ള വിഷയം പഴയ നിയമത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും പുതിയ നിയമത്തിൽ സഭയോടുള്ള ബന്ധത്തിലും എക്കാലത്തും ദൈവവചനത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രതിഫലം എന്നുള്ള വിഷയം. സദൃശവാക്യം 23:17 വരുമ്പോൾ, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോവഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. അപ്പോൾ പ്രതിഫലമുണ്ട് എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ദൈവവചനത്തിൽ ഉടനീളം, അത് ഇസ്രായേലിനുണ്ട്, സഭയ്ക്കും ഉണ്ട്, അത് നൽകപ്പെടുന്ന സന്ദർഭങ്ങളും അതിന്റെ സ്വഭാവങ്ങളും വ്യത്യാസമാണ് എന്നുള്ള വിഷയം നാം മനസ്സിലാക്കണം. നമ്മൾ 1 കൊരിന്ത്യർ 2:9 വരുമ്പോൾ ദൈവമക്കൾക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രതിഫലത്തിന്റെ പ്രത്യേകത വായിക്കുന്നുണ്ട്. നമുക്കറിയാം, കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്, 1 കൊരിന്ത്യർ 2:9 1 കൊരിന്ത്യൻസ് 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല,
ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പോൾ ദൈവം ഒരുക്കുന്ന പ്രതിഫലത്തിന്റെ മഹത്വം മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമാണ് എന്നുള്ള വിഷയം പ്രാരംഭമായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ വാക്യങ്ങളൊക്കെ വായിച്ചപ്പോൾ തക്ക പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കിട്ടും എന്നുള്ള വിഷയം നമ്മൾ ഓർത്തു. അപ്പോൾ എന്തൊക്കെയാണ് പ്രതിഫലങ്ങൾ? പ്രധാനമായിട്ട് 5 കിരീടങ്ങളെ കുറിച്ചാണ് ദൈവവചനത്തിൽ പറയുന്നത്. അനേക വിഷയങ്ങളുണ്ട്, അതിൽ നമ്മൾക്ക് എല്ലാവർക്കും ഈ 5 കിരീടങ്ങളെ കുറിച്ചറിയാം. ആ വിഷയങ്ങളുടെ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. 5 കിരീടങ്ങളെ കുറിച്ചാണ് ദൈവവചനത്തിൽ പറയുന്നത്. ഈ കിരീടങ്ങളുടെ എല്ലാം അടിസ്ഥാനം സുവിശേഷം എന്ന കാതലായ സന്ദേശമാണ്. നമ്മൾ വ്യക്തമായിട്ട് വിഷയം പഠിച്ചു കഴിഞ്ഞാൽ സുവിശേഷത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, അത് അതിന്റെ പല വശങ്ങളുണ്ട്. അതിൽ സുവിശേഷവുമായിട്ട് നമ്മുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് നമ്മൾക്ക് വ്യക്തിപരമായിട്ടുള്ള വിശ്വസ്തത, അതിനുള്ള പ്രതിഫലങ്ങളായിട്ടാണ് ഈ കിരീടങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഈ 5 കിരീടങ്ങളിൽ ഒന്നാമത്തെ കിരീടത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് 1 കൊരിന്ത്യർ 9 അതിന്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ആ പോയിന്റ്സ് ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ 1 കൊരിന്ത്യർ 9 അതിന്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. ഇൻകറപ്റ്റബിൾ ക്രൗൺ ഓർ ഇംപെരിഷബിൾ ക്രൗൺ എന്ന് പല ട്രാൻസ്ലേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വാടാത്ത കിരീടം എന്ന് നമ്മൾ വായിക്കുന്നു. ആ വിഷയം 23 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവേൻ. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. പുസ്തകമായ പൗലോസ് തനിക്ക് ലഭിക്കാൻ പോകുന്ന കിരീടത്തിന്റെ മഹത്വം വ്യക്തമായിട്ട് പറയുമ്പോൾ അവിടെ താൻ കമ്പയർ ചെയ്യുന്നത് വാടുന്ന കിരീടവും വാടാത്ത കിരീടവും. അന്ന് പൗലോസിന്റെ കാലത്ത് സ്പോർട്സിലും മറ്റ് വിഷയങ്ങളൊക്കെ ലഭിക്കുന്ന കിരീടങ്ങൾ പൂക്കൾ കൊണ്ടും മറ്റുമുള്ളതായിരുന്നു. താമരം കൊണ്ടും സ്വർണം കൊണ്ടും ഉള്ള കിരീടങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഫെയ്ഡ് ആകും, അതിന്റെ തേജസ് നഷ്ടപ്പെടുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വിഷയമാണ്, ഞാൻ സുവിശേഷത്തിന് വേണ്ടി പോരാടുന്ന നിമിത്തം എനിക്ക് ലഭിക്കുന്ന കിരീടം വാടാത്ത കിരീടമാണ്, നമുക്കോ വാടാത്ത കിരീടം ലഭിക്കുന്നു. അപ്പോൾ ആ വാടാത്ത കിരീടം ലഭിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ 3 പ്രധാന വിഷയങ്ങൾ അവിടെ ദൈവത്തെ പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം ദൈവത്തെ ആത്മാവ് ഓർത്ത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തതുപോലെ, പ്രതിഫലത്തിനായി നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഓട്ടമുണ്ട്, പണിയുണ്ട്, പ്രവൃത്തികളുണ്ട്, ഇങ്ങനെ പല ആസ്പെക്റ്റുകൾ അതിലുണ്ട്. എന്നാൽ അതിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡും മോട്ടീവ്സും എങ്ങനെയായിരുന്നു എന്ന് കർത്താവ് പരിശോധിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ പറയുന്ന വിഷയം 3 പ്രധാന വിഷയങ്ങളാണ് ഈ ഓട്ടത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് വിശ്വസ്തയോടെ ഓട്ടം ദഹിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമാണ് ഈ വിഷയം. ഇതാണ് ഇതിലത്തെ കീ. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഓട്ടം, അപ്പോസ്തലൻ പൗലോസ് സുവിശേഷത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ ഒരു ഓട്ടത്തോട് ഉപമിച്ചിട്ട് പറയുന്ന വിഷയം, അതിനകത്ത് 2-3 ആസ്പെക്റ്റുകളുണ്ട്. 1, അവിടെ 25 വാക്യത്തിൽ വായിക്കുന്നത് അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു എന്ന് പറയുന്ന ഒരു സെപ്പറേഷൻ അവന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഭക്ഷണത്തിൽ സെപ്പറേഷൻ ആവശ്യമാണ്, ജീവിത ശൈലിയിൽ സെപ്പറേഷൻ ആവശ്യമാണ്, അവന്റെ വസ്ത്രധാരണത്തിലും സെപ്പറേഷൻ ആവശ്യമാണ്. സാധാരണ ആൾക്കാർ അനുഗിക്കുന്ന പോലെ വളരെ കട്ടിയുടെ ഡ്രസ്സ് നട്ടവൻ ഓടാനായിട്ട് പറ്റില്ല. ഓട്ടക്കലത്തിൽ ഓടുന്നവൻ സ്പോർട്സിന് ചേരുന്ന ഡ്രസ്സ് ധരിക്കണം. അപ്പോൾ പോർക്കളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ഡ്രസ്സ് സുവിശേഷത്തിന് യോഗ്യമായിരിക്കണം. അതുകൊണ്ട് തിമൊഥെയൊസ് ലേറ്റർ നമ്മൾ വായിക്കുന്ന യോഗ്യമായ വസ്ത്രം ധരിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ സിസ്റ്റത്തിനൊക്കെ മാറ്റം വന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, യോഗ്യമായ നിലയിൽ വർജനം ആചരിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഓടുവാനായിട്ട് പറ്റത്തുള്ളൂ. ഈ വർജനത്തിന്റെ പല ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 11 അതിന്റെ 24-25 വാക്യങ്ങൾ നമ്മൾ മോശയെ കുറിച്ച് വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11:24-25, വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട്
ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അപ്പോൾ അവിടെ അപ്പോൾ മോശയുടെ ജീവിതത്തിൽ തനിക്ക് പ്രതിഫലത്തെ കുറിച്ച് ദൈവിക വിഷയത്തിൽ ദൈവസ്ഥനത്തിൽ തനിക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് ഓർത്തപ്പോൾ മിസ്രൈമിന്റെ അധികാരിയായിട്ട് ലഭിക്കുന്ന ഭൗതിക സ്ഥാനമാനങ്ങളെക്കാട്ടിലും ഈജിപ്തിന്റെ സംസ്കാരം നമുക്കറിയാം, അവിടെ രാജാവിന്റെ പ്രിവിലേജസ് അത് നമുക്ക് അന്നത്തെ കൾച്ചർ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ മോശ ഒരു ദൈവ പൈതലാണ്, ഒരു യഹൂദനാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ തന്റെ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അതിന് വർജനം എന്നതിന്റെ ആശയം, തനിക്ക് ഭൗതികമായ നിലയിൽ വളരെ പദവികൾ അവിടെ ലഭിക്കാമായിരുന്നു, മിസ്രൈമിന്റെ സമ്പത്തിനും അവിടെയുള്ള സകല സൗഭാഗ്യങ്ങൾക്കും അധികാരിയായിട്ട് തനിക്ക് ജീവിക്കാമായിരുന്നു. എന്നാൽ താനൊരു ദൈവ പൈതലാണ്, താനൊരു യഹൂദനാണ് എന്നുള്ള തിരിച്ചറിവ് തനിക്ക് ഉണ്ടായപ്പോൾ താൻ അതൊക്കെയും തിരസിച്ചു നിരസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതാണ് വർജനം എന്ന് പറയുന്നത്. നമുക്ക് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ നാം, അതായത് സുവിശേഷത്തിന് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ വർജിച്ച് മുന്നോട്ട് പോകണം. എബ്രായ ലേഖനം 12:1 വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, ആകെ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചേക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ എബ്രായ ലേഖനകർത്താവ് പറയുന്ന ഈ ഓട്ടം, സുവിശേഷ പോർ രക്ഷിക്കപ്പെടുന്ന നാള് മുതൽ സുവിശേഷ പോർക്കളത്തിൽ ഒരു വ്യക്തി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെയുള്ള ഓട്ടം, സ്ഥിരതയോടെ ഓടുന്നവർക്കാണ് ഈ കിരീടം ലഭിക്കുവാനായിട്ട് പോകുന്നത്. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഫിലിപ്പ്യ ലേഖനം 3:14 വരുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തോലന്റെ വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്, ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ചുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ ദൈവം പൗലോസിന് കൊടുത്ത ആ അൾട്ടിമേറ്റ് കോൾ, ആ കോളിന്റെ ലാക്കിലേക്ക്, പൂർത്തീകരണത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് പൗലോസ് പിന്നിലുള്ളത് മറന്നു. ഞാൻ തന്റെ ജീവിതത്തിൽ യഹൂദ പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്ന പാരമ്പര്യവും സമ്പത്തും വിദ്യാഭ്യാസവും ഈ കാര്യങ്ങളൊക്കെയും ഛേദമെന്നെണ്ണി താൻ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലുള്ള ശ്രേഷ്ഠ നിമിത്തം ഇതൊക്കെ ഛേദമെന്നെണ്ണിയിട്ട് താൻ മുമ്പിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഓടുകയാണ്. അതിന് കാരണം പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിന് തനിക്ക് ലഭിക്കാൻ പോകുന്ന കിരീടത്തെ കുറിച്ച് വ്യക്തമായൊരു ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ സുവിശേഷ പോർക്കളത്തിൽ ഓടുന്നവർ സുവിശേഷന്മാർ മാത്രമാണോ? സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ചോദ്യം ഇത്. ഞാൻ ആദ്യം ഓർപ്പിച്ചൊരു വിഷയമുണ്ട്, സുവിശേഷ സംബന്ധമായി നമ്മുടെ ജീവിതത്തിനുള്ള പ്രതിഫലങ്ങളാണ് ഈ 5 കിരീടങ്ങളും, അതിന്റെ പല തലങ്ങളാണെന്ന് മാത്രം. അപ്പോൾ ഇത് സുവിശേഷകന്മാർക്ക് മാത്രം ഉള്ള ഒരു പ്രതിഫലമല്ല, സുവിശേഷ സംബന്ധമായി ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തോട് അനുവർത്തിക്കുന്ന ഒരു വിശ്വാസിയുടെ മനോഭാവത്തിന് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലമാണ് ഈ വാടാത്ത കിരീടം എന്നുള്ളത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകാം. 1:27 അവസാനിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്യുന്നത്. അപ്പോൾ പൗലോസ് തന്റെ ജീവിതത്തെ, പ്രസംഗത്തെ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് താൻ തന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട്. പൗലോസും വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെ കുറിച്ചും ഒക്കെ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. പൗലോസ് പറയാണ്, ആ പ്രസംഗം എന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഞാൻ എന്റെ ശരീരത്തെ, നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ അഹത്തെ, ഞാൻ എന്ന ഭാവത്തെ പൗലോസ് ദണ്ണിപ്പിച്ച് ഒതുക്കി ക്രിസ്തുവിനെ മുന്നിൽ നിർത്തുവാനായിട്ട് പൗലോസ് ശ്രമിച്ചു. അപ്പോൾ ഒരു സുവിശേഷ സംബന്ധമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ നമ്മളോട് കണ്ടുവന്ന്, വേർപാടുണ്ടായിരിക്കണം, 2 ഓട്ടത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കണം, 3 ലക്ഷ്യം, വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, 4 അവന്റെ ജീവിതം മാതൃകാ ജീവിതമായിരിക്കും. ഇതൊരു സുവിശേഷനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാവുന്ന വിഷയമാണ്. അപ്പോൾ വിശ്വാസികൾക്ക് വിചാരിക്കും, ശരി, അത് സുവിശേഷന്മാർക്കുള്ളതാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ മത്തായ സുവിശേഷം 10:40-41 വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ കർത്താവ് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. മത്തായ സുവിശേഷം 10 മാത്യു ചാപ്റ്റർ 10:41-42 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് പാനപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയത്തിലുള്ളൂ, ഒരു പ്രവാചകനെ പ്രവാചകൻ എന്ന് വെച്ച്
കൈക്കൊള്ളുന്നവന് എന്ന് പറഞ്ഞാൽ ഒരു സുവിശേഷകനെ സുവിശേഷകനായി അംഗീകരിച്ച് അല്ലെങ്കിൽ കൈക്കൊള്ളുന്ന എന്നുള്ള നിലയിൽ കൈക്കൊള്ളുന്നവന് നമുക്കറിയാം ഇന്നത്തെ നിലയിൽ സുവിശേഷകന് വേണ്ടി പ്രാർത്ഥിക്കാം, സുവിശേഷകന് സഹായിക്കാം, സുവിശേഷകന് വേണ്ടി കരുതൽ നൽകാം, ഇങ്ങനെ അനേക ആസ്പെക്റ്റുകൾ അതിനകത്തുണ്ട്. സുവിശേഷത്തിൽ നേരിട്ട് പങ്കാളിയാകാം. അപ്പൊ സുവിശേഷത്തിൽ നേരിട്ട് പങ്കാളിയാകുന്ന വ്യക്തിക്കും സുവിശേഷ വേലയിൽ വേണ്ട കരുതൽ കൊടുക്കുന്ന വ്യക്തിക്കും തുല്യമായ നിലയിൽ പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കിരീടത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിൽ വായിച്ചത് അനേകർ ഓടുന്നെങ്കിലും ഒരുത്തനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ. എന്നാൽ സ്വർഗീയ പ്രതിഫലങ്ങളുള്ള ബന്ധത്തിൽ ഓടി ജയിക്കുന്ന എല്ലാവർക്കും പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ സുവിശേഷകന്മാർക്ക് മാത്രമല്ല സുവിശേഷം അറിയിക്കുന്ന എല്ലാവർക്കും പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് ഈ വാടാത്ത കിരീടം. പക്ഷെ അതിനകത്ത് അത് കണ്ടീഷനിലാണ്, അതിനകത്ത് വർജനം വേണം. എങ്ങനെയെങ്കിലും സുവിശേഷം, ഇന്ന് ഒത്തിരി സുവിശേഷങ്ങളുണ്ട് ഭൂമിയിൽ, അനേക സഭാഗ്രഹങ്ങൾ അനേക രീതിയിലുള്ള സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, അനേക രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ചട്ടപ്രകാരം അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ചട്ടപ്രകാരം അല്ലെങ്കിൽ കിരീടം പ്രാപിക്കില്ല, അത് കണ്ടീഷണലാണ്. അപ്പോൾ സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം സുവിശേഷ വേലയിൽ നമ്മുടെ ആത്മാർത്ഥത എത്രത്തോളമാണെന്ന് കർത്താവ് നമ്മളെ പരിശോധിക്കും. ഈ പ്രിൻസിപ്പിൾ നമ്മൾ ദാവീദ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് പറയുന്ന വിഷയത്തിൽ 1 Samuel 30:24 അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് യുദ്ധം ചെയ്യുന്നവന്റെ പ്രതിഫലവും യുദ്ധത്തിന് പോകുന്നവന്റെ വസ്ത്രങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവന്റെ പ്രതിഫലവും ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ അതാണ് ദൈവനീതിയുടെ പ്രവൃത്തി. ദൈവവചനത്തിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇതേ വിഷയം തന്നെയാണ് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ പ്രവാചകൻ എന്ന് കണ്ട് നീ പ്രവാചകനെ സ്വീകരിച്ചാൽ നിനക്ക് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, നീതിമാൻ എന്ന് കണ്ട് നീതിമാനെ സ്വീകരിച്ചാൽ നിനക്ക് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ സുവിശേഷം നിമിത്തം നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സുവിശേഷകന്റെ സുവിശേഷത്തിന്റെ അല്ലെ സുവിശേഷം അറിയിക്കുന്നതിന്റെ സുവിശേഷത്തിനു വേണ്ടി പോരാടുന്നതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് അതിന്റെ ആശയം. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ സുവിശേഷം നിമിത്തം നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഈ വാടാത്ത കിരീടം ലഭിക്കും. പക്ഷെ പ്രമാണം ചട്ടപ്രകാരം ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. അപ്പൊ എങ്ങനെയെങ്കിലും സുവിശേഷം അറിയിക്കുക എന്നുള്ള വിഷയമല്ല, പലരും സുവിശേഷം അറിയിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നു, ഞാൻ ചെയ്തില്ലെങ്കിൽ ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയും എന്നതാണ് നമ്മുടെ പാപമെങ്കിൽ കർത്താവ് ആ പാപത്തെ അളക്കുമ്പോൾ അതിലുള്ള ആത്മാർത്ഥത എത്രത്തോളമാണെന്ന് കർത്താവ് പരിശോധിക്കും. എല്ലാവരും സുവിശേഷത്തിന് കൊടുക്കുന്നു, അതുകൊണ്ട് ഞാനും കൊടുക്കുന്നു എന്നാണ് നമ്മുടെ മനോഭാവമെങ്കിൽ കർത്താവ് അതിനെയും അളക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പരമാർത്ഥതയെ കർത്താവ് പരിശോധിച്ചിട്ടാണ് ഈ പ്രതിഫലം തരുന്നത്. അതുകൊണ്ട് ഈ കിരീടം വിശ്വസ്തരല്ലാത്തവർക്ക് നഷ്ടപ്പെടും, അതാണ് അതിന്റെ പ്രമാണം. വിശ്വസ്തർക്കാണ് ഈ പ്രതിഫലം. നഷ്ടപ്പെടുമെന്ന് കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം ഭദ്രമല്ല, പിന്നെ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്ന് വചനം പറഞ്ഞ കിട്ടത്തില്ലെന്ന് തന്നെ ആശയം. അതിന്റെ ആശയം രക്ഷ നഷ്ടപ്പെടുമെന്നുള്ളതല്ല, കർത്താവിന്റെ സഭയാകുന്ന മണവാട്ടി എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതല്ല. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുമ്പോൾ ഒരു മണവാട്ടി എന്ന് പറയുമ്പോൾ കർത്താവിന്റെ കൂടെ കർത്താവിന്റെ കാന്തിയായിട്ട് ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ഉള്ളത്. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം അതിനെ ഒരു ഫിഗറേറ്റീവ് എക്സ്പ്രഷനിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, നമുക്കങ്ങനെ മനസ്സിലാകുന്നു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് സഭയ്ക്കുള്ള സ്ഥാനീയ നാമവും സ്ഥാനീയ സ്ഥാനവുമാണ്. എന്നാൽ ആ സഭ എന്നുള്ള വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഇൻഡിപെൻഡന്റ്. ഓരോ വിശ്വാസികൾക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലങ്ങളിൽ വ്യത്യാസമുണ്ട്. സഭയെ മൊത്തത്തിൽ നോക്കുമ്പോൾ തേജോ രൂപിണിയാണ്, എന്നാൽ സഭയിലുള്ള ഓരോ വ്യക്തികളെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറ്റി ചിന്തിക്കുമ്പോൾ അവരിൽ ഈ കുറവുകളൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് അതിന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ സഭ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് അല്ല, സഭയെ ഒരു കാന്തയായിട്ട് ദൈവവചനം പറയുമ്പോൾ അത് സ്ഥാനമാണ്, സഭയുടെ സ്ഥാനമാണ്. സഭ വിശ്വാസികളൊക്കെ ഒരു ഒറ്റ വ്യക്തിയായിട്ട് രൂപപ്പെടുകയല്ല, നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് തന്നെയാണ്. നമ്മൾ പുനരുദ്ധാന ശരീരത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചു നമ്മൾക്ക് എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ശരീരമാണ്, നമ്മൾക്ക് ഐഡന്റിറ്റിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. ആ വിഷയം നമ്മൾ ഹൃദയത്തിൽ വെക്കണം. അപ്പോൾ കിരീടമുള്ള സഭയെ ഇങ്ങനെ കർത്താവ് കൂടെ കൊണ്ട് നടക്കുമ്പോൾ സഭയെ കാണുന്ന പിതാവും ദൂതഗണങ്ങളെല്ലാം സഭയെ തേജോരൂപിയായി തന്നെയാണ് കാണുന്നത്. എന്നാൽ ആ തേജോരൂപിയായിരിക്കുന്ന സഭയിൽ വ്യക്തികൾക്ക് അവരുടെ തേജസ്സിലും മാനത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കണം. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഓടി ജയിക്കുന്നവർക്ക് ഈ കിരീടം ലഭിക്കും, ഓട്ടത്തിൽ പരാജയപ്പെട്ടു പോകുന്നവർക്ക് ഈ പാടാത്ത കിരീടം ലഭിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 2-ാമത്തെ കിരീടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് 1 Thessalonians 2:19-20 പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സിങ്. നമ്മൾക്ക് ലിസ്റ്റുകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിന്റെ പ്രധാന വിഷയങ്ങൾ പറഞ്ഞങ്ങ് പോകുന്നു. അപ്പോൾ ഇവിടെ ക്രൗൺ ഓഫ് റിജോയ്സിങ്, ഇതും സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്.
നമ്മളൊന്ന് തെസ്സലോനിക്കർ 2:19-20 അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആരാകുന്നു നിങ്ങളും അല്ലയോ, ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച ഒരു വിഷയമുണ്ട്, ഈ കിരീടങ്ങളെന്നും പ്രതിഫലങ്ങളെന്നും ഒക്കെ പറയുന്നത് തേജസ്സും സ്ഥാനമാനങ്ങളും മഹത്വവും ഈ മൂന്ന് ആശയങ്ങളാണ്. അപ്പോൾ ഈ കിരീടങ്ങൾ എന്ന് പറയുന്നത് പോലും ആക്ഷരികമായിട്ട് സ്വർണ്ണ തിരക്കുള്ള വാടാത്ത കിരീടം എന്നാണ് അവിടെ പറയുന്നത്. ആക്ച്വലി അത് തേജസ്സാണ്, സവിശേഷമായ നിലയിൽ നമുക്ക് ലഭിക്കുന്ന തേജസ്സുകളാണ് ഇതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂപ്പന്മാര് 24 മൂപ്പന്മാര് കർത്താവിനെ ആരാധിക്കുമ്പോൾ തങ്ങളുടെ കിരീടങ്ങളെ ഇട്ടു എന്ന് പറയുന്നത് അവരവരുടെ മഹത്വം കർത്താവിന് മുമ്പാകെ അർപ്പിക്കുന്നു എന്നുള്ള ആശയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആക്ഷരികമായിട്ട് കിരീടമായിട്ട് മനസ്സിലാക്കിയാലും അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ആ കിരീടം നമ്മുടെ സ്വർണ്ണമൊക്കെ തല വെച്ചോണ്ട് നിൽക്കുകയല്ല അവിടെ എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ കർത്താവ് പറയുന്ന വിഷയം തേജസ്സും മാനവും മഹത്വവും മൂന്ന് വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്, പ്രതിഫലങ്ങളിലുള്ളത്. അതിലുള്ള ഏറ്റക്കുറച്ചിലുകളിലാണ് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത്. ഇവിടെ പൗലോസ് ചോദിക്കുന്ന വിഷയം ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ നിങ്ങളല്ലയോ എന്ന് പറഞ്ഞാൽ തൈജ ആശയം. സുവിശേഷം പറഞ്ഞ നമ്മൾ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണ് നമ്മുടെ പ്രശംസാ കിരീടം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ സുവിശേഷം പറഞ്ഞ നിമിത്തം, അപ്പോൾ ഈ സുവിശേഷം പറഞ്ഞാൽ ഭവന സന്ദർശനം നടത്തിയാൽ മാത്രമേ സുവിശേഷ വേലയാകത്തുള്ളൂ? ഇല്ല. ആ സുവിശേഷം പ്രാക്ടിക്കൽ എഴുതുന്നത് സുവിശേഷ വേലയാണ്, സുവിശേഷം നേരിട്ട് പോയി പറയുന്നത് സുവിശേഷ വേലയാണ്, കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് സുവിശേഷ വേലയാണ്, സുവിശേഷ വേലയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് സുവിശേഷ വേലയാണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സുവിശേഷ വേലയാണ്, സുവിശേഷ പ്രവർത്തനത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ സുവിശേഷ വേലയുടെ പങ്കാളിത്തമാണ്. ഈ പങ്കാളിത്തത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ട് ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഫലങ്ങൾ ഇവരുടെ അക്കൗണ്ടിൽ ചേർക്കുന്നു, അവരാണ് കർത്താവിന്റെ സന്നിധിയിൽ ഇവരുടെ പ്രശംസ കിരീടം. ഒരു വ്യക്തി സുവിശേഷം പറഞ്ഞ് 10-20 ആളുകൾ രക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹം ദൈവസ്ഥാനിൽ കിരീടത്തിനായി നിൽക്കുമ്പോൾ ഈ 20 പേരോ 50 പേരോ 100 പേരോ എത്ര പേര് വിശ്വാസത്തിൽ വന്നോ അത്രയും പേര് ഇദ്ദേഹം ഇന്ന വ്യക്തിയുടെ പ്രവർത്തന ഫലമാണെന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ച് മുന്നേ നിർത്തുമ്പോൾ അത് പ്രത്യേക മഹത്വമാണ്. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അവാർഡ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒത്തിരി ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ എന്തൊരു ഗ്ലോറി ആയിരിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ് നിങ്ങൾ ഞങ്ങളുടെ പ്രശംസ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയം ആശ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അവളെ കാണാമെന്നുള്ള ആശ, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ പ്രശംസ ഇത് നിങ്ങളാണ് എന്ന് പറയുന്നു. ഫിലിപ്പിയ ലേഖനം 4:1 വരുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 4:1 വരുമ്പോൾ, അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എൻ്റെ സന്തോഷവും കിരീടവുമായുള്ള. അപ്പൊ പൗലോസ് തന്റെ ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ച വ്യക്തിയാണ് പൗലോസ്. പൗലോസിന് പക്ഷെ ഇതൊന്നും ഒരു വിഷയമല്ല, പൗലോസിന് സന്തോഷമാണ്. കാരണം എന്താ, ഈ വിശ്വാസികൾ കർത്താവിന്റെ സന്നിധിയിൽ തനിക്ക് കിരീടങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു, തനിക്ക് പ്രത്യേക തേജസ്സിനും മാനത്തിനുമായിട്ട് മുഖാന്തരമാകുന്നു എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് പൗലോസ് അവരെ വിളിക്കുന്നത് എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. അപ്പോൾ സുവിശേഷ വേല എന്നുള്ളത് നിസ്സാരൊരു വിഷയമല്ല. അപ്പൊ ഒന്നാമത്തെ കിരീടം സുവിശേഷ പ്രവർത്തകർക്കാണ്, സുവിശേഷം അറിയിക്കുന്നവർക്കുള്ളതാണ്. രണ്ടാമത്തെ കിരീടം സുവിശേഷം അറിയിക്കുന്നതിലൂടെ ആത്മാക്കളെ നേടുന്നവർക്കുള്ളതാണ്. നമ്മൾ പ്രാക്ടിക്കലി പറഞ്ഞാൽ ആത്മാക്കളെ നേടുന്നവർക്കുള്ളതാണ്. സ്ഥാനീയമായിട്ട് ഇത് സുവിശേഷന്മാർക്കുള്ളതാണ്. എന്നാൽ എല്ലാ സുവിശേഷന്മാരും ആത്മാക്കളെ നേടാറില്ല. എല്ലാ സുവിശേഷന്മാരും സുവിശേഷ വല്ല ചെയ്യുന്നുണ്ടോ അറിഞ്ഞുകൂടാ. അതൊക്കെ ദൈവം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ ബോധ്യപ്പെടുത്തരുത്. നമ്മൾ വ്യക്തിപരമായി ദൈവസ്ഥാനം നിൽക്കുമ്പോൾ സ്ഥാനീയമായിട്ട് നമ്മൾ സുവിശേഷന്മാരാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ, സുവിശേഷ വേലയിൽ നമ്മുടെ പങ്കാളിത്തത്തിന് കർത്താവ് പ്രതിഫലം തരും. ഞാനൊരു സുവിശേഷകൻ അല്ലെങ്കിൽ പോലും ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് ആ വ്യക്തി വിശ്വാസത്തിൽ വന്ന് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വർഗരാജ്യത്തിൽ നിൽക്കുമ്പോൾ അതെനിക്ക് പ്രശംസാ കിരീടമായിട്ട് അവിടെ രൂപപ്പെടുന്നു എന്നുള്ളൂ. അപ്പൊ സുവിശേഷ വേലയിൽ നമ്മുടെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. പോയി പ്രവർത്തിക്കാൻ പറ്റത്തില്ല, ശരിയാണ്, ജോലി ഉണ്ടാകാം, വൈകല്യങ്ങൾ ഉണ്ടാകാം, സാഹചര്യങ്ങളുടെ പ്രശ്നം ഉണ്ടാകാം, പക്ഷെ നമുക്ക് സുവിശേഷ വേലയിൽ പങ്കാളിത്തം വഹിക്കുവാനായിട്ട് കഴിയും. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വന്ന് നമുക്ക് പോയി പറയാൻ കഴിവില്ലെങ്കിലും ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വന്നു കഴിയുമ്പോൾ അവനെ വഴി നടത്തുവാൻ, അവനെ പ്രോത്സാഹിപ്പിക്കുവാൻ, വചനം പഠിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനും പ്രതിഫലം ഈ പ്രശംസാ കിരീടം കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ 2:1 അതിൻ്റെ 12 1 Thessalonians 2:12 വരുമ്പോൾ, ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
ഞാൻ സഭയുടെ ഉത്തരവാദിത്വം എന്നുള്ള വിഷയത്തിൽ ഈ വിഷയം ഞാൻ കവർ ചെയ്തതാണ്. അവിടെ പറയുന്ന വിഷയം വിശ്വാസികളെ സ്നേഹിക്കുകയും കരുതുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതും ഈ ആത്മാക്കളെ നേടുന്നതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷ എന്ന് പറയാം. സഭയിൽ ടീച്ചേഴ്സ് ഇതിനകത്ത് സുവിശേഷന്മാരുടെ അടുത്തുള്ള മൂപ്പന്മാർക്കാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ എവിടെ? ഇന്ന് നമ്മൾ വേർപാട് സമൂഹത്തിലുള്ളതുപോലെ രണ്ട് കാറ്റഗറി, മൂപ്പന്മാരും സുവിശേഷകന്മാരും. അപ്പോൾ ഈ സുവിശേഷകന്മാരുടെ ഇടയ്ക്ക് അധ്യാപകരുണ്ട്, അധ്യാപികമാരുണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരിമാരായിരിക്കുന്ന വിശ്വാസികളെ വചനം പഠിപ്പിക്കുന്ന ശ്രേഷ്ഠദാസിമാർ, മാന്യ നായകിയാർ എന്ന് നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ പ്രശംസാ കിരീടം ലഭിക്കും. ഇവർ രക്ഷയിൽ വന്നതിന് ശേഷം രക്ഷയിൽ നിലനിൽക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് ഈ പ്രതിഫലം കൊടുക്കും. എന്നാൽ അവിടുത്തെ വിഷയം ഏഴാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർക്ക് മാതൃകയായി ജീവിക്കണം എന്നുള്ള വിഷയം നമ്മൾ കാണുന്നുണ്ട്. ഈ വിശ്വാസികൾക്ക് മാതൃകയായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ അടുത്ത കിരീടം കാണുന്നു, നീതിയുടെ കിരീടം. 2 തിമൊഥെയോസ് 4:6-8 വാക്യങ്ങൾ. ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായവിധിയെ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. പൗലോസ് അപ്പോസ്തലന്റെ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. റോമാലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം എഴുതുമ്പോൾ, ദൈവാത്മ പ്രേരിതനായി എഴുതുമ്പോൾ തനിക്ക് ആ വിഷയത്തിൽ വ്യക്തമായ ബോധ്യമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പൗലോസ്. ആ സ്വർഗീയ ദർശനത്തിൽ അവിടെ നടക്കുന്ന വിഷയങ്ങളൊക്കെ പൗലോസിന് കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് പൗലോസിന് അത്രത്തോളം ആത്മാർത്ഥത ആ വിഷയത്തിൽ വന്നത്. പലപ്പോഴും നമ്മൾക്ക് ഈ ആത്മാർത്ഥ കുറേ കാണാൻ നമുക്ക് ദർശനം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. എന്നാൽ പൗലോസിന് അടക്കം ലഭിച്ചതുപോലിരിക്കുന്ന ദൈവവചനത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന ദർശനത്തെ നാം ശരിയായി ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം കർത്താവ്, ന്യായാധിപതിയായിരിക്കുന്ന കർത്താവ് എനിക്ക് തരും. ഇവിടെ കർത്താവ് പൗലോസ് ജഡ്ജ് എന്നുള്ള വിഷയം, ആ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള ചിത്രം മുന്നിൽ കണ്ടോട് പോയി, ആ ദിവസത്തിൽ ഈ കിരീടം എനിക്ക് ലഭിക്കും. അവിടുത്തെ മെയിൻ വിഷയം രണ്ട് കാര്യങ്ങളുടെ അടുത്ത്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ മൂന്ന് ക്വാളിറ്റി ഉള്ളവർക്കാണ് ഈ കിരീടം ലഭിക്കുക. നല്ല പോർ പൊരുതം എന്നുണ്ട്, സുവിശേഷ സംബന്ധമായ പോരാട്ടമുണ്ട്, പാപത്തോടുള്ള പോരാട്ടം നമ്മൾ കണ്ടു. പൗലോസ് ജീവിതത്തിൽ താൻ പറയുന്നുണ്ട്, ഞാൻ എന്നെ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാതെ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു, ക്രിസ്തുയേശുവിനോടുകൂടെ ഞാൻ എന്റെ ശരീരത്തെ ക്രൂശിച്ചിരിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ പൗലോസിന്റെ പോരാട്ടം, പാപത്തോടുള്ള പോരാട്ടം, സുവിശേഷത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അടുത്ത് നമ്മൾ കഴിഞ്ഞ ഓട്ടം തികച്ചു, തന്നെ ഏൽപ്പിച്ച ദൗത്യം തന്നെ നിറവേറ്റി, മൂന്നാമതായിട്ട് വിശ്വാസം കാത്തു. ഈ മൂന്ന് ക്വാളിറ്റി ഉള്ളവർക്ക് നമുക്ക് ലഭിക്കും ഈ കിരീടം, നീതിയുടെ കിരീടം ലഭിക്കും എന്ന് വ്യക്തമാണ്. നമ്മൾ എബ്രായ ലേഖനം 3:14 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നുവല്ലോ. ഈ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുന്നതിന്റെ ആവശ്യം എന്താ? രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്കുള്ള ഒരു ആത്മീക സന്തോഷം, ഒരു സമർപ്പണം, കർത്താവിനോടുള്ള ഭക്തി, സ്നേഹം, സഭയോടുള്ള ഭക്തി, സ്നേഹം, കൂട്ടായ്മ, ഇതൊക്കെ കാലങ്ങൾ കഴിയുമ്പോൾ തണുത്തു പോകും. നമ്മൾ സഭയ്ക്കുള്ള ദൂതുകൾ വരുമ്പോൾ ആദ്യ സ്നേഹമൊക്കെ വിട്ട് വലഞ്ഞു പോകുന്ന സഭയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഈ ആദ്യ സ്നേഹം, ഇത് പറയാം ആദ്യ വിശ്വാസം, ആ കർത്ത രക്ഷിക്കപ്പെടുന്ന നാളുകളിൽ നമുക്കുണ്ടാകുന്ന ആ സമർപ്പണവും ബോധ്യവും അവസാനത്തോളം മുറുകെ പിടിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഈ നിധിയുടെ കിരീടം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതൊക്കെ നമുക്കുള്ള ഉത്തരവാദിത്വമാണ്. ഈ കിരീടങ്ങളെല്ലാം ഒരു വിശ്വാസിക്ക് നേടാം, ഒരു വിശ്വാസി ഈ കിരീടം എല്ലാം നേടാതിരിക്കാനും സാധിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി നമ്മൾ അടുത്ത കിരീടത്തെ കുറിച്ച്, യാക്കൂബിന്റെ ലേഖനം 1:12, യാക്കോബിന്റെ ലേഖനം 1:12, ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ്. അവിടെ ഏറ്റവും സിമ്പിളായിട്ട് ആ വാക്യത്തിൽ വിശ്വാസ സംബന്ധമായി പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അവരുടെ വിശ്വസ്തതയ്ക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലമാണ് ജീവകിരീടം. ജീവകിരീടവും ജീവനും നിത്യജീവനും തമ്മിൽ അന്തരം ഒന്നാണ്. നിത്യജീവൻ പ്രാപിച്ചവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ് ജീവകിരീടം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പരീക്ഷ സഹിക്കുന്നവർക്ക്, അതിൽ മരണപര്യന്തരം വിശ്വസ്തരായിരിക്കുന്നവർക്ക് ഈ പ്രതിഫലം ലഭിക്കും. വെളിപ്പാട് പുസ്തകം 2:10 ഈ വിഷയം പറയുന്നുണ്ട്, മരണപര്യന്തം പരീക്ഷകളിൽ വിശ്വസം എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലാണ് ഈ വിഷയം പ്രധാനമായിട്ടും നമുക്ക് കാണുന്നത്. സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്ന വിശുദ്ധന്മാർക്ക്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കത് പറയാം. ഇന്നും വിശ്വാസ പോർട്ടളത്തിൽ
നമ്മളൊക്കെ വിശ്വാസത്തിൽ നിന്ന് വീണു പോകേണ്ട സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നു. പീഡനമാകാം പല നിലയിൽ, സഭയ്ക്ക് ഉള്ളിൽ നിന്നുള്ള പീഡനമാകാം, സഭയ്ക്ക് പുറത്തു നിന്നുള്ള പീഡനമാകാം. വിശ്വാസം വിട്ട് വലഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ട് വീണു പോകാതെ നാം കർത്താവിലൂടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ഈ ജീവകീരിടം നമുക്ക് പ്രാപിക്കും. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും പിന്മാറി പോകരുത്. പോയാൽ എന്ത് സംഭവിക്കും? കിരീടം നഷ്ടപ്പെടും. ജീവകിരീടം, അറ്റ്ലീസ്റ്റ് ആ കിരീടമെങ്കിലും നമുക്ക് നേടാം. ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടാലും കർത്താവിന് വേണ്ടി വിശ്വാസത്തിൽ വിശ്വസ്തയോടെ പ്രതിബന്ധങ്ങളെ തളരാതെ നിന്നാൽ ജീവകിരീടം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇനി അഞ്ചാമതായിട്ട് തേജസിന്റെ വാടാത്ത കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറി, 1 പത്രോസ് 5:4. ഇത് പ്രത്യേകിച്ച് സഭയിലെ മൂപ്പന്മാർക്ക് ലഭിക്കുന്ന കിരീടമാണ്. അപ്പൊ സുവിശേഷകന്മാർക്കും മൂപ്പന്മാർക്കും രണ്ട് കാറ്റഗറി, വേർപാടുകാരുടെ ഡിവിഷനും അങ്ങനെയാണ്. മൂപ്പന്മാര് സുവിശേഷന്മാരും ഡീക്കന്മാരും ഇല്ല, ഉപദേഷ്ടക്കന്മാര് ടീച്ചേഴ്സ് ഒന്നും ഈ കാറ്റഗറിയല്ല. സുവിശേഷന്മാരുടെ കാറ്റഗറി പോയി, പിന്നെ എൽഡേഴ്സ് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ദൈവവചനത്തിൽ ഈ കിരീടങ്ങൾ, അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ബ്രദറുകാര് ഈ ദൈവവചനത്തിൽ വളരെ കൂറ് പുലർത്തുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിവിഷൻ വന്നതെന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഈ 1 പത്രോസ് 5:1-4 വാക്യങ്ങളിൽ മൂപ്പന്മാർക്കുള്ള പ്രതിഫലം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച വിഷയം, മൂപ്പന്മാർക്ക് കർത്താവ് അവിടെ കർത്താവ് ദൈവസന്നിധിയിൽ അവര് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നൊരു വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. അതേ വിഷയം ഇവിടെ പറയുകയാണ്. 1 പത്രോസ് 5:1-4, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. അപ്പൊ സഭയെ പരിപാലിക്കുക, അതാണ് ഏറ്റവും സിമ്പിൾ ആശയം. അപ്പോൾ നിങ്ങളിലുള്ള മൂപ്പന്മാരെ കൂട്ടുമൂപ്പനും, അപ്പൊ ഏകാധിപത്യമല്ല, ദൈവസഭയിൽ കൂട്ടു ഉത്തരവാദിത്വ ഭരണമാണ്. അതിനകത്ത് പറയുന്ന വിഷയം, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം വിശ്വാസികളെ മേയിച്ചുകൊള്ളണം. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായി പൂർണ്ണ ബോധ്യത്തോടെ ദുരാഗ്രഹത്തോടെ, എന്താ ദുരാഗ്രഹം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. ഇന്ന് പറ്റുന്ന പരാജയം പലയിടത്തും കർത്തൃത്വമാണ് നടത്തുന്നത്, അതിന്റെ പരാജയം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, കർത്തൃത്വം നടത്തുന്നവരല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ഈ ബാക്കിയൊക്കെ മൂപ്പന്മാരെ കുറെ പ്രാവശ്യം ഒന്ന് വായിച്ച് പഠിക്കണം. ഞാൻ മൂപ്പനല്ലാത്തോണ്ടല്ല പറഞ്ഞ, സുവിശേഷന്മാരും മൂപ്പന്മാരുമാണ്. അപ്പൊ നമ്മളെല്ലാവരും ചേർന്നാണ് ഈ വിഷയം പഠിക്കുന്നത്. വിശ്വാസികളെ, ദൈവസഭയെ നടത്തുന്നവർ ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം. നിർബന്ധത്താലോ ദുരാഗ്രഹത്തോടെയോ കർത്തൃത്വത്തിന് വേണ്ടിയോ ആയിരിക്കരുത് സഭയെ പരിപാലിക്കേണ്ടത്. അവർക്ക് മാതൃകളായി തീർന്നുകൊണ്ട് നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇടയശ്രേഷ്ഠൻ വരുമ്പോൾ, പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. വെറുതെ അല്ല ഈ ജോലി ചെയ്യുന്നത്. ചട്ടപ്രകാരം അല്ലെങ്കിൽ പൊതുവന് ലഭിക്കത്തുമില്ല. അപ്പൊ മൂപ്പനായാലും കൊള്ളാം, സുവിശേഷകനായാലും കൊള്ളാം, വിശ്വാസി ആയാലും കൊള്ളാം, തങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ ചട്ടപ്രകാരം, നമ്മൾ 2 തിമൊഥെയോസ് 2:5 വായിക്കുന്നുണ്ട്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കില്ല. ചട്ടപ്രകാരം, അക്കോർഡിംഗ് ടു ദ ലോ, ബൈലോ. അവര് ബൈലോ ഉണ്ട്. ദൈവവചനത്തിൽ സഭയെ എങ്ങനെ പരിപാലിക്കണം, സഭയിലെ വിശ്വാസികളെ എങ്ങനെ നടത്തണം, അവർക്ക് തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യണം, ഈ വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് പ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന മൂപ്പന്, ദൈവസന്നിധിയിൽ കർത്താവ് കൊടുക്കുന്ന പ്രതിഫലമാണ് തേജസ്സിന്റെ വാടാത്ത കിരീടം. അതൊരു സ്പെഷ്യൽ ഗ്ലോറിയാണ് അവർക്ക് കൊടുക്കുന്നത്. കാരണം അവർ ഈ ഭൂമിയിൽ, നമുക്കറിയാം, മൂപ്പന്മാരെ സഭയെ പരിപാലിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പല സ്വഭാവക്കാരായ വിശ്വാസികൾ കൊണ്ടു നടക്കാൻ വലിയ പാടാണ്. ഇപ്പൊ പലപ്പോഴും മൂപ്പന്മാരെ കൊണ്ടുനടക്കാനാണ് ബന്ധപ്പാടെന്നുള്ളത് വേറൊരു വിഷയം. എന്നാൽ അവിടെ പറഞ്ഞ വിഷയം, ഒരു സഭയെ പരിപാലിക്കുക എന്നുള്ളത് നിസ്സാര വിഷയമല്ല. ഓരോ വിശ്വാസികളെ കുറിച്ചും സഭയിലെ മൂപ്പന്മാർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. അവരുടെ ആത്മീയ കൃപാഫലങ്ങൾ എന്താണ്, അവരുടെ ന്യൂനതകൾ എന്താണ്, അവരുടെ ബലഹീനതകൾ എന്താണ്, അവരെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം, ഈ നിലയിലുള്ള ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായി സൂക്ഷിച്ച് അവർക്ക് വേണ്ടി ദൈവസേനയിൽ ജാഗരിക്കുന്ന വ്യക്തിയാണ് മൂപ്പൻ. സുവിശേഷകനും അങ്ങനെ തന്നെ, സുവിശേഷകനും മൂപ്പന്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ വിശ്വാസികളെ കുറിച്ച് ദൈവസേനയിൽ ഈ ഉത്തരവാദിത്വം ഇവർ ഉറക്കളച്ച് ദൈവസേനയിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ജാഗരിച്ചും നിൽക്കുന്നതിന് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലമാണ് ഈ തേജസ്സിന്റെ വാടാത്ത കിരീടം. പക്ഷെ നമ്മൾ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ വായിച്ചു, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ. ഈ ആടുകളെ കുറിച്ച് കണക്ക് കൊടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കിരീടം ലഭിക്കുന്നത്. ഏതെങ്കിലും ആട് ഇടയന്റെ കയ്യിലെ വിഷയങ്ങൾ കൊണ്ട് വലഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ കിരീടത്തിന് പകരം കിട്ടുന്നത്
എന്താണോ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ ഭയം നമുക്ക് ഉണ്ടാകണം. ദൈവസഭയെ എങ്ങനെയെങ്കിലും നയിക്കാനുള്ള അല്ലാതെ സുവിശേഷകന്മാരായാലും മൂപ്പന്മാരായാലും ഡീക്കന്മാരായാലും ഉപദേഷ്ടക്കന്മാരായാലും തങ്ങൾക്ക് ബോധിച്ചതുപോലെ നയിക്കുവാനുള്ള ഒരു കൂട്ടം ആളുകളല്ല ദൈവസഭ. പ്രാദേശിക സഭയിൽ ദൈവ ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ജീവിക്കാൻ നിയമിക്കപ്പെട്ടവരല്ല വിശ്വാസികളും. മൂപ്പന്മാരോടും സുവിശേഷകന്മാരോടും എങ്ങനെയും ശുശ്രൂഷകന്മാരോടും എങ്ങനെയും ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള വ്യക്തികളല്ല വിശ്വാസികൾ. ഈ വിഷയം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒന്നും ഒരു വിഷയമല്ല, ഒരുമാതിരി രാഷ്ട്രീയ രംഗം പോലെ ആയി മാറിയിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുന്നു. ഇത് കുട്ടിക്കളിയല്ല, ക്രിസ്തുവിന്റെ ന്യായാസം നമ്മൾ വളരെ ഗൗരവത്തോടെ പഠിക്കണം. അപ്പൊ തേജസിന്റെ സിംഹാസനം പ്രതിഫലം നമുക്ക് മൂപ്പന്മാർക്ക് ലഭിക്കുന്നു. സഭയെ പരിപാലിക്കുന്നവർക്ക് അപ്പൊ സുവിശേഷന്മാരും ഇതിനകത്ത് പെടാം, ഉപദേഷ്ടക്കന്മാരും ഇതിനകത്ത് പെടാം. എന്നാൽ സ്ഥാനീയമായിട്ട് ഇത് മൂപ്പന്മാർക്കുള്ള പ്രതിഫലമാണ്. ഇനി നമ്മൾ ആറാമത്തെ വിഷയത്തിലേക്ക് കടന്നു പോവുകയാണ്. ആറാമത്തെ വിഷയത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞ ജീവവൃക്ഷത്തിന്റെ ഫലം, രണ്ടാം അധ്യായം ഏഴാം വാക്യം, വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, എങ്കിലും നിക്കലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദേശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകൾക്കുള്ള ദൂതിൽ എടുത്തു പറയുന്ന ഒരു പരാമർശമാണ്, ജയിക്കുന്നവന് ഞാൻ കൊടുക്കും. അപ്പൊ ജയിക്കാത്തവന് സ്വാഭാവികമായിട്ട് അത് കിട്ടത്തില്ല. ഇത് രക്ഷ നഷ്ടപ്പെടുന്നതല്ല. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ സഭ കർത്താവിന്റെ കാന്തയാണ്, സ്ഥാനീയമായിട്ട് കർത്താവിന്റെ മണവാട്ടിയാണ്. കർത്താവിനുള്ള പ്രിവിലേജൊക്കെ സഭയ്ക്ക് മൊത്തത്തിൽ ലഭിക്കുന്നു. എന്നാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വിശ്വാസി അവിടെ നിൽക്കുമ്പോൾ അവരിൽ ഈ അവിശ്വസ്തതയ്ക്ക് പ്രതിഫലങ്ങൾ കുറയും. അത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇവിടെ സഭയ്ക്ക് കർത്താവ് ദൂത് എഴുതുമ്പോൾ, എഫേസോസിലെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ പറയുന്ന വിഷയമാണ് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പോൾ ഈ ജീവവൃക്ഷം എന്താണ്, എവിടെയാണ് ഇതുള്ളത്? അപ്പോൾ ഈ വിഷയം ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ മൂന്ന് നാല് നിലകളിൽ നമുക്ക് വിഷയം കാണാം. ഏദൻ തോട്ടത്തിൽ നമുക്കറിയാം ജീവവൃക്ഷം ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം, അത് തോട്ടത്തിന് നടുവിൽ നിന്ന വൃക്ഷമാണ്, അത് കടിച്ചു കഴിഞ്ഞാൽ എന്നേക്കും ജീവിക്കും. ഉൽപ്പത്തി പുസ്തകം 3:22. ഇത് ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന വൃക്ഷമാണ്. ഇത് കഴിക്കേണ്ട ആവശ്യം ആർക്കില്ലായിരുന്നു. ആദാമിന് ഭവിക്കുമില്ല, അവർ നിത്യജീവൻ ഉള്ളവരാണ്. എന്നാൽ പാപം ചെയ്തപ്പോൾ അവർക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടു. അത് നിമിത്തം അവർ വീണ്ടും ആ പഴം കഴിച്ചാൽ അവർക്ക് പാപത്തിൽ നിത്യജീവൻ ഉണ്ടാകും. അതാണ് വിഷയം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഈ പഴം തിന്നാതിരിപ്പാൻ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയുവാനായിട്ട് പറയുന്നത്. അവിടെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കാണുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിൽ ഈ സസ്യത്തെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ചികിത്സയ്ക്ക് ഉതകും എന്ന് നമ്മൾ പറയുന്നു. ആ വിഷയം നമ്മൾ 1000 ആണ്ട് വായിച്ച് പഠിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം പറയാം. ഇവിടെ എസക്കിയാൽ പ്രവചനം 47:12 വരുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട്, അത് മാസം തോറും പുതിയ ഫലം കായ്ക്കും, അതിന്റെ ഇല ചികിത്സയ്ക്ക് ഉതകും. ഇതേ വിഷയം തന്നെ വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഒഴുകി ചെല്ലുന്ന നദി ഡെഡ് സീയിൽ ചെന്ന് അവസാനിക്കും എന്ന് നമ്മൾ ഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ ഡെഡ് സീ, ഇപ്പൊ നമുക്കറിയാം അവിടെ മത്സ്യങ്ങളും ജലസമ്പത്തുകളും ഒന്നും വളരത്തില്ല, അത് ഡെഡ് സീ ആണ്. ധാതു ലവണങ്ങൾ കൊണ്ട് ജീവികൾക്ക് വസിക്കാൻ കഴിയാത്ത ഇടമാണ് ഡെഡ് സീ. എന്നാൽ ഈ നദി ഒഴുകി അവിടെ ചെല്ലുന്നത് കൊണ്ട് അത് ലിവിങ് വാട്ടറായി മാറി, ജീവജലം ഒഴുകി അതിൽ ചെല്ലുന്നത് കൊണ്ട് അത് ലിവിങ് ആയിട്ട് മാറും. അവിടെ ഈ തോടിന്റെ രണ്ട് കരയിലും ഈ സസ്യങ്ങളുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, 1000 ആണ്ട് വായിച്ചതിലും പാപികൾ ഭൂമിയിലുണ്ട്. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ട്രീയുടെയൊക്കെ ഉത്തരവാദിത്വം വിജയികളായിരിക്കുന്ന വിശുദ്ധന്മാരുടെ കയ്യിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും അത് കിട്ടത്തില്ല എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കണം. ഇനി ജീവവൃക്ഷം അല്ലെങ്കിൽ ജീവ വൃക്ഷം എന്നുള്ളത് ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സദൃശവാക്യം 15:4, 11:30, 13:12, അത് നീതിമാനായി ജീവിക്കുന്നതിനോടും പാപത്തെ വിട്ട് ജീവിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ജീവവൃക്ഷം എന്നുള്ള അതിനെ ഫിഗറേറ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സദൃശവാക്യം 15:4, 11:30, 13:12. ഇനി നമ്മൾ കാണുന്നത് പുതുവാന ഭൂമിയിലാണ്, ന്യൂ ഹെവൻ ആൻഡ് എർത്തിൽ നമ്മൾ കാണുന്നു. വെളിപ്പാട് പുസ്തകം 22:1-2, അവിടെയും ഈ ട്രീയെ കുറിച്ച് പറയുമ്പോൾ മാസത്തിൽ ഓരോ മാസവും ഓരോ ഫലം വീതം, 12 മാസവും 12 ഫലങ്ങൾ കായ്ക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഈ ട്രീ ഏദൻ തോട്ടത്തിൽ കർത്താവ് സൃഷ്ടിച്ചാക്കിയതാണ്.
അത് അനുഗ്രഹത്തിന്റെ ഫലമാണ്, ജീവദായകമായിരിക്കുന്ന ഫലമാണ്. ജീവൻ അത് കഴിക്കേണ്ട ആവശ്യം ആദാമിന് ഭവിക്കുന്നില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇനി പഴം കഴിച്ച് തീർക്കാനും ജീവിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ നിത്യജീവൻ പ്രാപിച്ചവരായതുകൊണ്ട് നമുക്ക് നിത്യജീവനുണ്ട്. എന്നാൽ ഈ ഫലത്തെ കർത്താവ് വീണ്ടും ഭൂമിയിൽ കൊണ്ടുവരുന്നതിന് ദൈവിക പദ്ധതിയിലുള്ള ഉദ്ദേശമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പുതുവാന ഭൂമിയിൽ ഈ സസ്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആയിരം രണ്ട് വായിച്ചയിലും ഈ സസ്യത്തെ കർത്താവ് അവിടെ കൊണ്ടുവരുന്നത്. ആയിരം രണ്ട് വായിച്ചയിൽ പഴയനിയമ വിശുദ്ധന്മാരും സഭയും പ്രതിഫലങ്ങളുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ലഭിച്ചവർ അവിടെയുണ്ട്. അവരുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും ഈ സസ്യങ്ങൾ. അതുകൊണ്ട് ജാതികൾക്ക് ഇത് കഴിച്ച് പാപികളായിട്ട് നിത്യകാലം ജീവിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ആയിരം രണ്ട് വായിച്ച എന്നുള്ള വിഷയത്തിൽ വിശദീകരിക്കാം. അപ്പൊ ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് ലഭിക്കുന്ന ആദ്യ സ്നേഹത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നവർക്കും കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ചവർക്കും വചനവിരുദ്ധ ഉപദേശത്തെ എതിർത്ത് നിന്നവർക്കുമാണ് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം ലഭിക്കുവാനായിട്ട് പോകുന്നത്. പിന്നെ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ വരുമ്പോൾ മറഞ്ഞിരിക്കുന്ന മഞ്ഞെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. പെർഗമോസിന്റെ പാപത്തിൽ അകപ്പെടാത്തവർക്ക്, പെർഗമോസിന്റെ പാപം എന്ന് പറഞ്ഞാൽ ആഭിചാരവും ദ്രവ്യാഗ്രഹവും അടിസ്ഥാനമായിട്ടുള്ള ഉപദേശം. പിന്നെ മറ്റൊരു വിഷയം മേധാവിത്വ ഭരണം, പട്ടത്വ സഭകളുടെ ഭരണം, ഈ വിഷയങ്ങൾക്ക് അതീശാധികാര ഭരണം, ഇതിനെതിരെ നിന്ന് കർത്താവിന്റെ വചനത്തിൽ ഊന്നി നിന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് മറഞ്ഞിരിക്കുന്ന മന്ന. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വെള്ളക്കല്ലും പുതിയ പേരും, വൈറ്റ് സ്റ്റോൺ ആൻഡ് എ ന്യൂ നെയിം. അത് ആ സഭയോടുള്ള ബന്ധത്തിൽ തന്നെയാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം ആത്മാതു സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും, ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയൊരു പേരും കൊടുക്കും. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫലകം, ഒരു കൽഫലകം എന്ന് വേണമെങ്കിൽ പറയാം. അവാർഡായിട്ട് ഒരു ഫലകം കൊടുക്കും. അതിന്റെ പ്രത്യേകത അത് വെള്ളക്കല്ലായിരിക്കും. അതിന്മേൽ അവന് മാത്രം മനസ്സിലാകുന്ന ഒരു പുതിയ പേര്, വിശ്വസ്തതയ്ക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലമാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവർക്ക് ലഭിക്കുന്ന പ്രത്യേക തേജസ്സും അധികാര പദവികളുമാണ് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഈ പ്രതിഫലങ്ങൾ കർത്താവ് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് വരുന്ന ആയിരം ആണ്ട് വായിച്ചയിലാണ്, ചിലത് പുതുവാന ഭൂമിയിലാണ് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കണം. ഇനി അടുത്ത വിഷയം, അടുത്ത പ്രതിഫലം ജാതികളുടെ മേലുള്ള അധികാരം. ഇത് ഏതായാലും പുതുവാന ഭൂമിയിലോ സ്വർഗത്തിലോ ലഭിക്കുന്ന ഒരു അധികാരമല്ല. നമുക്ക് മനസ്സിലാക്കുമ്പോൾ അറിയാം, അതോറിറ്റി ഓവർ നേഷൻസ്, ജാതികളുടെ മേലുള്ള അധികാരം, ഇത് ലഭിക്കുന്നത് സഭയിൽ ദുർനടപ്പും അത് അനുമോദിക്കുന്ന ഉപദേശ നിലപാടും വർദ്ധിക്കുമ്പോൾ അതിലകപ്പെടാതെ ജീവിച്ച് വിജയിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലമാണ് ഈ ജാതികളുടെ മേലുള്ള അധികാരം. രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് അത് തുയതൈര സഭയിലെ വിഷയമാണ്. ദുർനടപ്പിനെ അനുമോദിക്കുന്ന ഒരു പശ്ചാത്തലം സഭാന്തരീക്ഷത്തിൽ വരുന്നു. നമുക്കറിയാം ഇന്നത്തെ സഭാ സമൂഹങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു പരാജയം ഇത്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ കർത്താവിന് വേണ്ടി വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച വിശുദ്ധന്മാർക്ക് കൊടുക്കുന്ന അധികാരമാണ് ഈ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നത്, പ്രാവർത്തികമായിട്ട് ലഭിക്കുന്നത് ആയിരം ആണ്ട് വായിച്ചയില. ക്രിസ്തുവിനെ അസിൽ പ്രതിഫലമൊക്കെ വാങ്ങി ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് അവർ ഭൂമിയെ, കർത്താവ് ഭൂമിയിൽ അധികാരം നടത്തുമ്പോൾ കർത്താവിനോടുകൂടെ ഭരിക്കുവാനായിട്ട് അവർക്ക് അധികാരം ലഭിക്കുമ്പോൾ ജാതികളുടെ മേൽ ഭരിക്കുവാനായിട്ട് അധികാരം ലഭിക്കുന്നത് ഈ വിജയികൾക്കാണ്. ഇതിനകത്ത് വേറെ ഒരു, നമ്മൾ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ കുറിച്ച് മത്തായി സുവിശേഷം പത്തൊമ്പതിന് ഇരുപത്തെട്ടിൽ വായിക്കും, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കും. ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിൽ നിന്നുമുള്ള ആളുകൾ 144,000 പേര്, വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം നമ്മളോട് കാണുന്നത്, ഇവർ ആയിരം ആണ്ട് വായിച്ചയിലേക്ക് പ്രവേശിക്കുന്നവരാ. അപ്പോൾ അവരുടെ മേൽ 12 ഗോത്രം അവിടെയുണ്ട്. അപ്പോൾ ഈ അപ്പോസ്തലന്മാർക്ക് 12 പേർക്കും അവിടെ സവിശേഷമായ ഗോത്രങ്ങളുടെ മേലുള്ള അധികാരം, ജയിക്കുന്ന വിശ്വാസികൾക്ക്, സഭയിലെ വിശ്വാസികൾക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിൽ ജാതികളെ, മറ്റ് നേഷനുകളെ ഭരിക്കാനുള്ള അധികാരവും ലഭിക്കും. അപ്പോൾ നമ്മൾ ആയിരം ആണ്ട് വായിച്ചയിൽ വന്നിട്ട് ഒരു മൂലയ്ക്ക് കർത്താവിനോടുകൂടെ മണവാട്ടിയായിട്ട് അന്തപുരത്തിൽ ഇരിക്കാമെന്ന് ചിന്തിക്കരുത്. നമ്മുടെ സ്ഥാനീയ നാമമാണ് കർത്താവിന്റെ കാന്ത എന്നുള്ളത്.
സ്ഥാനീയ നാമമാണ് അല്ലാതെ അന്തപുരത്തിൽ വാഴുക എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ കർത്താവിനെ നിത്യം ആരാധിക്കുവാനും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനും നിയമിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കുവാനായിട്ട് പാടില്ല അപ്പോൾ ഇവിടെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ ജാതികളുടെ മേൽ ഭരണം നടത്തുവാനുള്ള അധികാരം കർത്താവ് കൊടുക്കുന്നു ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് വെള്ളയുടുപ്പ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ സർദ്ദേശിലെ സഭയോടുള്ള ബന്ധത്തിൽ നമ്മളത് വായിക്കുന്നു അവിടെ നമ്മൾ വായിക്കുന്നത് എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദ്ദേശിൽ നിനക്കുണ്ട് അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റു പറയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ദൈവസന്നിധിയിൽ പാപത്തിന്റെ വഷളത്വത്തിൽ ലോകം ആണ്ടുപോവുകയും ദൈവസഭയും അതിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ അതിന് മധ്യത്തിൽ ഉടുപ്പ് മലിനമാകാതെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ചുരുക്കം പേരുണ്ട് അവിടെ ഉടുപ്പ് മലിനമാകാത്ത ചിലര് നിനക്കുണ്ട് എന്നിട്ട് പറയുകയാണ് ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുക ഉണർന്നു കൊള്ളുക ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ തികവുള്ളതായി പൂർണ്ണമുള്ളതായി കണ്ടില്ല അപ്പൊ സഭാകാലങ്ങളിൽ സംഭവിക്കുന്ന മറ്റൊരു പരാജയമാണ് എല്ലാം ഉണ്ടെന്നൊരു ഭാവം ഭക്തിയുണ്ട് ഭയമുണ്ട് സുവിശേഷ പ്രവർത്തനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ജീവിത വിശുദ്ധിക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതിരിക്കുമ്പോൾ കർത്താവ് പറയാണ് നീ കാണുന്നതൊക്കെ ഞാൻ കാണുന്നു പക്ഷെ നിനക്കൊരു മാനസാന്തരം ആവശ്യമാണ് മാനസാന്തരപ്പെട്ടാൽ നീ യഥാസ്ഥാനപ്പെട്ടാൽ ഏറ്റവും വലിയ വിഷയം അവിടെയാണ് പറയുന്നത് അതിന്റെ 3-ാം വാക്യം ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക അങ്ങനെ മാനസാന്തരപ്പെടുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലമാണ് ഈ വെള്ളയുടുപ്പ് അത് സ്പെഷ്യൽ ഉടുപ്പാണ് നമുക്കറിയാം രക്ഷിക്കപ്പെടുന്ന സമയത്ത് കർത്താവ് നമുക്ക് വെള്ള വസ്ത്രം തരുന്നുണ്ട് അത് നമ്മുടെ രക്ഷാവസ്ത്രമാണ് ആ രക്ഷാവസ്ത്രത്തിന്മേൽ അഡീഷണൽ ആയിട്ട് വരുന്ന തേജസ്സുകളാണ് മറ്റു പ്രതിഫലങ്ങൾ ആ പ്രതിഫലങ്ങളിൽ ഈ വെള്ളവസ്ത്രവും ഉൾപ്പെടുന്നു അത് ജീവിത വിശുദ്ധി ഈ വെള്ളവസ്ത്രം കാണുമ്പോൾ അത് കാണുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കി ഇവനെ കൊടുക്കുമ്പോഴെന്താ പറയാ ഇവൻ ഇവന്റെ ജീവിതത്തിൽ ശരീരത്തെ പൂർണ്ണ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചത് കൊണ്ട് ഞാൻ ഇവനെ ഈ ഉടുപ്പണിയിക്കുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് ഈ വെള്ളവസ്ത്രം അവനെ ധരിപ്പിക്കുക അപ്പൊ ജീവിത വിശുദ്ധിക്ക് ഇന്ന് വില കൊടുക്കുന്നവർ ഇന്ന് ത്യാഗം സഹിക്കുന്നവർ അന്ന് ദൈവസഭയുടെ മുമ്പാകെ എല്ലാവരുടെയും മുമ്പാകെ ഏറ്റവും ശോഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഉടുപ്പ് മലിനമാക്കാത്തവർക്കാണ് ഈ വെള്ളയുടുപ്പ് അതായത് ഈ രക്ഷാവസ്ത്രത്തിൽ കളങ്കം പറ്റാത്തവർക്കാണ് ഈ ഉടുപ്പ് ലഭിക്കുക അല്ലാത്തവർക്ക് ലഭിക്കത്തില്ല എന്നാണ് എൻ്റെ ആശയം ലഭിക്കത്തില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസമാണ് ഈ കർത്താവ് കണ്ടീഷണൽ ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ തരും വിജയിക്കുന്നവന് തരും എന്ന് പറയുമ്പോൾ തോൽക്കുന്നവന് കിട്ടത്തരും എന്ന് തന്നെ ആശയം അതിന് പ്രത്യേക വ്യാഖ്യാനത്തിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനാണ് പ്രിയപ്പെട്ട മകളാണ് ഇതൊക്കെ ശരിയാണ് അതൊക്കെ ഓരോ ആസ്പെക്റ്റുകളാണ് ദൈവ സന്നിധി നമുക്കുള്ള ഓരോ തലങ്ങൾ എന്നാൽ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവ് നമ്മളെ പരിശോധിക്കുമ്പോൾ പ്രതിഫലം തരുമ്പോൾ ഇല്ലായ്മയ്ക്ക് ഇല്ലായ്മ തന്നെയാണ് പ്രതിഫലം എന്നുള്ള വിഷയം നമ്മൾ മറന്നു പോകുവാനായിട്ട് പാടില്ല പിന്നെ നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് പുതിയ യെരുശലേമിൽ ആലയത്തിലെ തൂണുകളായിട്ടുള്ള പ്രതിഫലം പില്ലർ ഓഫ് ന്യൂ ജെറുസലേം ടെമ്പിൾ വെളിപ്പാട് പുസ്തകം 3:12 നമ്മളവിടെ വായിക്കുന്ന ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല അപ്പൊ പുതിയ ദിശയിലേമിൽ വിജയിക്കുന്ന ഒരു ദേവാലയത്തിന്റെ ഒരു തൂണായിട്ട് നിൽക്കുന്നല്ല അതിന്റെ ആശയം അതൊരു പ്രധാന സ്ഥാനമാണ് ദേവാലയത്തിൽ യെരുശലേം ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് വെളിപ്പെടുന്ന ആലയത്തിൽ തൂണായിട്ട് എല്ലാവരാലും കാണപ്പെടുന്ന സ്ഥാനത്ത് കർത്താവ് അവനെ നിലനിർത്തും എന്നുള്ളതാണ് അതിന്റെ ആശയം അപ്പോൾ നമുക്കൊക്കെ ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ മഹത്വം എത്രയോ വലുതാണ് ഇതൊക്കെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പോലെയൊന്നും ജീവിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അധികം ആഴമായിട്ട് പഠിക്കാതെ ഇങ്ങനെ പ്രതിഫലം നഷ്ടപ്പെടുത്തേയുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് വലിയ ഭവിഷ്യത്താണെന്ന് നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് കാണുന്നത് സിംഹാസനത്തിൽ കർത്താവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാനായിട്ടുള്ള അവസരം നമുക്ക് ലഭിക്കും വെളിപ്പാട് പുസ്തകം 3:21 ലബോദിക്യ സഭയുടെ ദൂതിൽ നമ്മൾ വായിക്കുന്നു ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ലബോദിക്യ സഭയുടെ കാലം നമ്മൾ 7 സഭാദൂതം 7 കാലഘട്ടമൊക്കെ ആയിട്ട് ആൾക്കാർ വിവരിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത് ഈ സഭ സ്വഭാവങ്ങൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഈ കാലം അത്രയും
എല്ലാ സഭാന്തരീക്ഷത്തിലും ഉണ്ട്. യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് ആസിയയിലുള്ള ഏഴ് സഭകളുടെ അവസ്ഥയെ കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ എഴുതുന്നത്. ഭാവിയിലെ സഭകൾക്കും സംഭവിക്കുന്ന പരാജയം. ഇവിടുത്തെ പരാജയം എന്താണ്? എനിക്കെല്ലാം അറിയാം. നമ്മുടെ വിഷയം അത് തന്നെ. വേർപാടുകാർക്ക് എല്ലാം അറിയാം. ഞങ്ങളങ്ങ് ഉപദേശം പഠിച്ചങ്ങ് തകഞ്ഞിരിക്കുക, എല്ലാം തല ഇങ്ങനെ വീർത്തിരിക്കുക, പക്ഷെ ജീവിതത്തിൽ ഒന്നുമില്ല. അവസാനം പറഞ്ഞു നഷ്ടപ്പെടത്തേയുള്ളൂ. ആ നഷ്ടപ്പെടും എന്ന് പറയുന്നതിന് പോലും ഒരു പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ വെറും ലഘുവായിട്ട് വിഷയം അതാണ് അറിവ് ചീർപ്പിക്കുന്നു എന്ന് ഓരോ സഭസ്ഥാനം പറയുന്നു. അപ്പോൾ ഇവിടെ പറയാം, എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം തികഞ്ഞവനായിരിക്കുന്നു, പക്ഷെ എന്താ കുഴപ്പം? പതിനേഴാം വാക്യം, ഞാൻ സമ്പന്നൻ ആയിരിക്കുന്നു, ധനവാനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും. ഓ, ഇതിനു മുമ്പ് പറഞ്ഞ പ്രതിഫലം മുഴുവൻ ഇവിടെ അങ്ങ് പോയി. വെള്ളയുടുപ്പ് പോയി, അവൻ നഗ്നനാണ്, പിന്നെ അരിഷ്ടനാണ്, ദരിദ്രനാണ്, അവന് കണ്ണ് കാണത്തിന്ന് ദൈവിക വിഷയങ്ങൾ സംബന്ധിച്ച് ഒന്നും മനസ്സിലാക്കാനുള്ള പ്രാപ്തി അവനില്ല. എന്നിട്ടും ഇവൻ പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം, ഞാൻ അങ്ങ് എല്ലാം പഠിച്ചിരിക്കുക. എന്താ പറയുക? ഇപ്പൊ എന്റെ നിന്റെ അവസ്ഥ എന്താ പറയുക? ഞാൻ നിന്റെ പുറത്താ, സഭയ്ക്ക് പുറത്താണ്, ഞാൻ വാതിക്കിൽ നിന്നും മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടോ. നമ്മൾ ജാതി സുവിശേഷം പറയാൻ പോകുമ്പോഴാണ് ഈ വിഷയം പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിലാണല്ലോ. അപ്പോൾ ഇവിടെ പറയുക, ഞാൻ സഭയ്ക്ക് വെളിയിലാണ്. നിങ്ങൾ അവിടെ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, സുവിശേഷ പ്രവർത്തനം എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ സഭയ്ക്ക് വെളിയിലാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്ന് പറഞ്ഞാൽ കർത്താവിനെ പുറത്താക്കിയിട്ട് അകത്ത് ഭയങ്കര മേളങ്ങളൊക്കെ നടക്കുവാണ്. കർത്താവ് പറയാണ്, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ വസിക്കും. എന്നിട്ട് അവന് എന്തു കൊടുക്കും? ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ പുറത്താക്കി ദൈവിക വിഷയങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ദൈവം ഒരു വിഷയമേ ആയിരിക്കാത്ത ഒരു സഭാ പശ്ചാത്തലത്തിൽ ഒരു കാലഘട്ടത്തിൽ നീ എന്റെ ശബ്ദത്തിന് കാതിൽ തരുന്നുവെങ്കിൽ നിന്നെ ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തും. ഒരു രാജകീയ സിംഹാസനത്തിൽ ഇരുത്തുന്ന അവസ്ഥ. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട വിഷയം, സഭ കർത്താവിന്റെ മണവാട്ടിയാണ്, സഭ ഏകമാണ്, ഒന്നാണെന്ന് മനസ്സിലാക്കുന്നത്. സഭയിൽ അംഗമായിരിക്കുന്ന എന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം, സഭ മൊത്തം ആത്മീയ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയാലും കർത്താവെ നിന്നിലുള്ള പ്രകാശത്തിൽ നിന്നോട് പറ്റിച്ചേർന്ന് ഞാൻ ജീവിക്കുമെന്നുള്ള വ്യക്തിപരമായിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സഭയുടെ ആത്മീയ മാന്യകാലത്ത് കർത്താവിന് വേണ്ടി ലഭിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രത്യേക സ്ഥാനമാണ് കർത്താവിനോടുകൂടെ ഇരിക്കുവാനായിട്ട്. ഇതെവിടെ ലഭിക്കും? ആയിരം ആണ്ട് വാഴ്ചയിലും ലഭിക്കും, പൊതുവാന ഭൂമിയിലും ലഭിക്കും. അപ്പോൾ ഇതാണ് ഈ കീടങ്ങൾ. ഇനി മറ്റ് രണ്ട് വിഷയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി ഓർപ്പിച്ചതാണ്. കൊലോസ്യർ 3:24 അവകാശം, അത് കർത്താവിനെ സേവിക്കുന്നവർക്ക് അവകാശം എന്ന പ്രതിഫലം ലഭിക്കുന്നു നമ്മൾ വായിക്കുന്നു. പിന്നീട് തേജസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ പ്രതിഫലങ്ങളുടെയും ആകത്തുക എന്ന് പറയുന്നത് തേജസ്സും മാനവും മഹത്വവും സ്ഥാനങ്ങളുമാണ്. ഈ ജീവവൃക്ഷത്തിന്റെ ഫലം കർത്താവിന്റെ മണവാട്ടിയാണ്. അത് ഞങ്ങൾക്ക് എപ്പോഴും കഴിക്കാം. ഒന്നാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, പുതുവാന ഭൂമിയിൽ പുനരുദ്ധാന ശരീരത്തിൽ ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല. ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല, കഴിക്കാം. ജീവിക്കാൻ അത് കഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആത്മശരീരത്തിൽ, രൂപാന്തരപ്പെട്ട ശരീരത്തിൽ, ആത്മീയ ശരീരത്തിലാണ്, പുനരുദ്ധാന ശരീരത്തിലാണ്. അതിന് ആഹാരം ആവശ്യമില്ല, ആഹാരം കഴിക്കുന്നത് വിലക്കില്ല. അപ്പോൾ ഈ ആഹാരം കഴിക്കുന്നതാണ് വിജയികളായിട്ടുള്ളവർക്കാണ്. അപ്പോൾ വിജയിച്ചവരല്ലേ സ്വർഗത്തിൽ പോകുന്നതല്ല വിഷയം, പ്രതിഫലമാണ് വിഷയം. ജീവവൃക്ഷം, ജീവജലം, കർത്താവ്, ഏദൻ തോട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട നിത്യജീവൻ, യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്താൽ, അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ ലഭിച്ചു. അതിന് പഴം കഴിക്കേണ്ട ആവശ്യമില്ല. പ്രതിഫലമായിട്ട് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം ലഭിക്കുന്നത് അത് പ്രതിഫലമാണ്. വിശ്വസ്തതയ്ക്ക് കർത്താവ് തരുന്ന പ്രതിഫലമാണ്. അത് അവിശ്വസ്തർക്ക് കിട്ടത്തില്ല. അത് സഭയിൽ അംഗമായാലും സഭയ്ക്കുള്ള പ്രതിഫലങ്ങളോടുള്ള ബന്ധത്തിൽ എഫേസോസിലെ സഭയ്ക്ക് എഴുതുമ്പോഴാണ് പറയുന്നത്, ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം നിനക്ക് തരും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ ആക്രാന്തം കാണിച്ച് പഴനോട് ഒരാൾ വെട്ടി വീഴുമെന്നല്ല അതിന്റെ ആശയം. ആ പഴത്തോട്, ആ സസ്യത്തോട് അടുത്തു ചെല്ലുവാനും അതിന്റെ ഫലത്തെ സമീപിക്കുവാനുള്ള അധികാരം, അവകാശം വിജയികളായ വിശ്വാസികൾക്ക് കർത്താവ് പ്രത്യേകമായിട്ട് കൊടുക്കുന്ന, അത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അവിശ്വസ്തർക്ക് അതൊരു സൂചനയാണ്. അവിടെ ദുഃഖവും കണ്ണുനീരൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുന്നത് പുതിയ ലക്ഷ്യം വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ ഇനി ദുഃഖവും മുറവിളിയും സങ്കടമൊന്നുമില്ല. ശരിയാണ്, പക്ഷേ എനിക്ക് പ്രാപിക്കാമായിരുന്ന വലിയൊരു പ്രതിഫലത്തെ എനിക്ക് നഷ്ടമായി പോയി എന്നൊരു കുറവ് എന്നെ ഭരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. അത് ഭരിക്കാതിരിക്കാനാണ് കർത്താവ് ഇത്രയും വ്യക്തമായിട്ട് ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. തേജസിന്റെ സിംഹാസനം
പഴയ നിയമഭക്തന്മാർക്ക് കർത്താവ് അത്രയും ഗൗരവത്തോടെ വെളിപ്പെടുത്തി കൊടുത്തതും അവരോടുള്ള ബന്ധത്തിലെ ദൈവിക പദ്ധതി അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് കണ്ടിട്ട് നമ്മൾ വളരെ ലാഘവത്തോടെ നമ്മുടെ ജഡത്തിന്റെ താല്പര്യങ്ങളെ, നമ്മുടെ പാപ സ്വഭാവത്തെ ന്യായീകരിക്കുവാനായിട്ട് ക്രിസ്തുവിനെ ആയാസനത്തിൽ പ്രതിഫലം ലഭി നഷ്ടപ്പെടുകയേ ഉള്ളൂ. എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് നഷ്ടപ്പെടുകയേ ഉള്ളൂ. ഈ വെള്ളയുടുപ്പിനെ കുറിച്ചും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചവർക്ക് കർത്താവ് വിളിച്ചു നിർത്തി വെള്ളയുടുപ്പ്, നമ്മൾ പറയുന്നത് കർത്താവ് മരുവം അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടപ്പോൾ നമ്മൾ കാരണം ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തത്ര വെണ്മയുള്ള വസ്ത്രം ധരിച്ചവരായിട്ട് വെളിപ്പെട്ടു. അപ്പോൾ ഈ വെണ്മ വസ്ത്രം, ഈ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചവർക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലം ആ വെള്ള വസ്ത്രമാണ്. നിന്റെ ഉടുപ്പ് മലിനമാകാത്ത എന്ന് മലിനമാക്കി ഒത്തിരി പേര് അവിടെയുണ്ട്, മലിനമാകാതെ നീ സൂക്ഷിക്കണമെന്ന് കർത്താവ് സഭയോട് പറഞ്ഞതിന്റെ കാരണമാണ്. അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം, കർത്താവിൽ നമുക്കുള്ള ആശ്രയം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം, സുവിശേഷ പോർക്കളത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം, അത് നിസ്സാര വിഷയമല്ല. സുവിശേഷം നേരിട്ട് പോയി പറയുന്നത് മാത്രമല്ല, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതിന് സാമ്പത്തിക സഹായം നൽകുന്നത്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, ശുശ്രൂഷകന്മാർക്ക് വസ്ത്രം അലക്കി കൊടുക്കുന്നത്, ഇങ്ങനെ എന്തൊക്കെ ഈ സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് നാം എപ്രകാരം ചെയ്യുന്നു, അതൊക്കെ കർത്താവ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ദൈവദാസന്മാർ വേലസ്ഥലത്ത് പോയിട്ട് വേല ചെയ്യുമ്പോൾ കർത്താവ് ഒരാത്മാവെങ്കിലും രക്ഷിക്കപ്പെടണമെന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആ ആത്മഭാരത്തോടെയാണ് നാം ചെയ്യുന്നതെങ്കിൽ ആ ഹൃദയഭാരത്തെ കാണുന്ന കർത്താവ് തീർച്ചയായിട്ടും സുവിശേഷകനുള്ള പ്രതിഫലം, സുവിശേഷത്തിന് വേണ്ടി ഓടുന്നതിനുള്ള പ്രതിഫലം തുല്യമായിട്ട് വിധിക്കും. ഒരു പ്രവാചകനെ പ്രവാചകനായിട്ട് നീ അംഗീകരിക്കുന്നുവെങ്കിൽ നിനക്ക് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. അപ്പൊ നിസ്സാര വിഷയമല്ലിത്. സുവിശേഷകന്മാരെ പലപ്പോഴും നമ്മൾ എങ്ങനെയാ കാണുന്നത്? എല്ലാവരും അങ്ങനെയൊന്നും അല്ല. എന്നാൽ കർത്താവ് ആഗ്രഹിക്കാത്ത നിലയിൽ കാണുന്ന ഒത്തിരി പേര് വിശ്വാസമൂഹത്തിലുണ്ട്. മൂപ്പന്മാരെ, അവരെ യോഗ്യരായിട്ട് നമ്മൾ കാണണം, അവരെ മാനിക്കണം. അവരിൽ കുറവുകൾ വരാം, അവർ കണക്ക് പറയും, പക്ഷേ നാം അവരെ മാനിച്ചില്ല എന്നുള്ള കുറ്റം നമ്മളിൽ വരാതിരിക്കാൻ നമ്മൾ അവരെ മാനിക്കുന്നവരായിരിക്കും. മാനിക്കുക എന്ന് പറയാം, അവർ പറഞ്ഞതെല്ലാം അനുസരിക്കുന്നല്ല അതിന്റെ ആശയം. നമ്മുടെ ഹൃദയത്തിൽ അവരെ കുറിച്ചൊരു നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അവർ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, സുവിശേഷകന്മാർ. അവർ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. സുവിശേഷ വേലയിലും വിശ്വാസമൂഹത്തിലെല്ലാം ശരിയായ വിളിയും സമർപ്പണവും ബോധ്യമില്ലാത്തവരൊക്കെ കടന്നു വിടാതെ എല്ലാ കാലത്തും ഉള്ള വിഷയം ഒന്നാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. വിശ്വാസികളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അനന്യാസം സഫേരയും കർത്താവിന് കൊടുത്തു, എല്ലാവരും കൊടുത്തു, ഞാനും കൊടുത്തു. വിറ്റിട്ട് പകുതി മാറ്റി വെച്ചു, കാരണം എല്ലാവരുടെയും മുമ്പ് ഞാൻ മുഴുവൻ കൊടുത്തു എന്ന് വായി പകുതി മാറ്റി വെച്ച് കർത്താവ് ആ മനോഭാവത്തെ അവിടെ തന്നെ തുറന്നു കാണിച്ചു. അപ്പോൾ ഇത് നാം നമ്മുടെ ഭയനിർദ്ദേശത്തിനായിട്ട് കുറിക്കൊള്ളേണ്ട വിഷയമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു വന്ന വിഷയം ക്രമീകൃതമായിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നമുക്ക് സംഭവിക്കുന്ന വിഷയം എന്താണ്? ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം. ക്രിസ്തുവിന്റെ ന്യായാസനം ന്യായം വിധിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ കർത്താവ് ന്യായം വിധിക്കും. നമ്മുടെ ആത്മാവിന്റെ രക്ഷയോ ദേഹിയുടെ രക്ഷയോ ശരീരത്തിന്റെ രക്ഷയോ അവിടെ നഷ്ടപ്പെടുന്നില്ല. നമ്മളുടെ പ്രവൃത്തികളുടെ വിശ്വസ്തതയെ കർത്താവ് അളക്കുമ്പോൾ ഛേദം വരും. അത് കൂട്ടിയിട്ട് ചവറ് കത്തി, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ച അബ്രഹാം ലേഖനത്തിൽ നിലം കത്തിച്ചു കഴിയുമ്പോൾ നിലത്തിനുണ്ടാകുന്ന ഒരവസ്ഥ, അതാണ് നമുക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. പ്രവൃത്തികളെല്ലാം വലുതാക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് കത്തിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് നിലനിൽക്കുന്ന പ്രവൃത്തികൾ മാത്രമേ അവിടെ വെളിപ്പെടുത്തുള്ളൂ എന്നുള്ളത്. അത് പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് സിമ്പിളായിട്ട് കാണാവുന്ന ഒരു വിഷയമല്ല. അങ്ങനെ നാം കണ്ടുപോയെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പായി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്. നമ്മുടെ കൂട്ടുസൗഹൃദം അനേകരെ നിത്യയിലേക്ക് ചേർക്കപ്പെട്ടു. നാമും ഇങ്ങനെ നിൽക്കുക, ഏത് സമയവും ഈ മഹാവ്യാധി നമ്മുടെ മുമ്പിലും വരാം. പക്ഷെ നാം ഓർക്കേണ്ട വിഷയം, നമുക്കൊരു പ്രത്യാശയുണ്ട്, നാം കർത്താവിനോടുകൂടി ആയിരിക്കും, അത് യാതൊരു സംശയവുമില്ല. എന്നാൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ എത്രത്തോളം വിശ്വസ്തനായിരുന്നു? സുവിശേഷ സംബന്ധമായിട്ട്, ക്രിസ്തു നിമിത്തമായിട്ട്, സഭാപരിപാലനത്തോടുള്ള ബന്ധത്തിൽ, സഭയിലെ ശുശ്രൂഷന്മാരോടുള്ള ബന്ധത്തിൽ വിശ്വാസിയായ എന്റെ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ എത്രത്തോളം അത് കാത്തു സൂക്ഷിച്ചു എന്ന് ഒന്ന് സ്വയംശോധന ചെയ്യണം. കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും പറഞ്ഞ് യഥാസ്ഥാനം പെടണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ന്യായവിധി ദിവസത്തെ കർത്താവ് അത് വെളിപ്പെടുത്തുമ്പോൾ വളരെ വേദനാജനകമായിരിക്കും. ഒന്ന് യോഹന്നാൻ 1:9 വരുമ്പോൾ സകല അനീതിയും പോക്കി. ഇന്ന് എന്ന് പറയുന്ന ദിവസം നമുക്കുള്ളതാ. കർത്താവ് പറയും ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ അവൻ വരുവാൻ താമസിക്കുന്നില്ല. ചിലർക്ക് കൂടി മാനസാന്തരപ്പെടണം. ആര് മാനസാന്തരപ്പെടണം? ലോകജാതികളാണോ? അവർ മാനസാന്തരപ്പെടണം, അത് ആവശ്യമാണ്. പക്ഷെ അവിടെ പറയുന്ന ദൂത് സഭയോടുള്ള ദൂതാണ്. സഭയിൽ ലോകം കടന്നുകൂടി അനാത്മികത്വം കടന്ന് നമ്മുടെ സഭയിൽ എന്തെല്ലാം പ്രയാസങ്ങൾ, ഒരു പ്രശ്നം ഉണ്ടായാൽ പരിഹാരം ഇല്ലൊരിക്കലും. ഉള്ളിൽ പകയും, ലോകജാതികൾ പോലും കാണിക്കാത്തത്ര പുതിയ പക, ഒരു സഹോദരനോട് പക തോന്നിയാൽ അവന്റെ നാശം കണ്ടല്ലാതെ അടങ്ങില്ല എന്ന് തീരുമാനമെടുക്കുന്ന മനോഭാവം.
അതിനുവേണ്ടി എന്തറ്റം വരെയും പോകും. എന്നാൽ നാം എല്ലാവരും പറയും പ്രതിഫലം കണ്ടു പുളകം കൊള്ളും കൊള്ളും. എന്ത് പ്രതിഫലമായിരിക്കും? നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയം. ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ ഞാൻ ദൈവസേനയെ വളരെ ഭയപ്പെട്ട ഒരു വിഷയമാണ്. കർത്താവ് ഈ വിഷയം കർത്താവ് പറഞ്ഞ് ഏറെ അറിഞ്ഞതിനോട് ഏറെ കുറെ അറിഞ്ഞതിനോട് കുറച്ചും ചോദിക്കുകയുള്ളൂ. ഇത്രയും കാലം പ്രതിഫലം നഷ്ടപ്പെടുത്തുള്ളൂ സൗര അതായിരുന്നു നല്ലത്. ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഉവ ദൈവവചനത്തിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്തുവിന്റെ ആയാസനായ അത് ഞങ്ങളെ പഠിപ്പിച്ചില്ല, ഉപദേഷ്ടന്മാരെ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കും എന്റെ ആത്മാവിനെ നിന്റെ ഹൃദയത്തിൽ തന്നിട്ടില്ലേ, നീ അത് വായിച്ചപ്പോൾ ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ എന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തോട് സംസാരിച്ചില്ലേ എന്ന് കർത്താവ് ചോദിക്കും. ആ സംസാരിച്ചു എന്ന് കിളികൾ നമ്മൾ പറഞ്ഞ ആ കെട്ടിടത്തിന്റെ ഉമ്മരപ്പടികൾ വരെ സാക്ഷ്യം പറയുന്ന സമയമാണ് വരാനായിട്ട് പോകുന്നത്. ഇതൊന്നും സാര വിഷയമല്ല. ക്രിസ്തീയ ജീവിതം അത് വളരെ പ്രത്യാശയുള്ളതാണ്, സന്തോഷമുള്ളതാണ്, ആനന്ദമുള്ളതാണ്. അതോടൊപ്പം തന്നെ അത് വളരെ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു വിഷയം. അതിനുവേണ്ടി നാം വളരെ ത്യാഗം സഹിക്കണം, വർജനം ആചരിക്കണം. എല്ലാവരും ജീവിക്കുന്നവർ ജീവിക്കാനായിട്ട് പറ്റാ ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കത്തില്ല. നമ്മൾ പറയുക ഔട്ട്ഡേറ്റഡ് കൾച്ചർ, ഔട്ട്ഡേറ്റഡ് ഒന്നുമല്ല, 6000 വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് എഴുതി വന്നിരിക്കുന്ന ഈ തിരുവെഴുത്തൊന്നും ഔട്ട്ഡേറ്റഡ് അല്ല. അതിനകത്തുള്ള പ്രമാണങ്ങളൊന്നും അസ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചന പ്രമാണങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അതിനോട് ഞാൻ അതിനെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് പറയുകയാണ് ഈ പ്രതിഫലങ്ങളൊന്നും നിനക്ക് വെച്ചിട്ടില്ല. സാര വിഷയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യണം. ഈ പഠനം നിങ്ങൾ വ്യക്തിപരമായിട്ട് തുടർന്നും പഠിക്കണം. കൂടുതൽ വെളിച്ചം ദൈവത്തിന്റെ ആത്മം നിങ്ങൾക്ക് തരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ദൈവസഭ എന്നുള്ള വിഷയം. അതിൽ നമുക്കുള്ള ഈ വിഷയം, നമ്മുടെ ഉത്തരവാദിത്വം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും 3-4 എനിക്ക് ഒരു 5 ക്ലാസ്സുകൾ നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനം തന്നെ കൈകാര്യം ചെയ്തു. അതിന്റെ ഉദ്ദേശം അതാണ്. തുടർന്നുള്ള വിഷയം നമ്മൾ ക്രമമായിട്ട് നമ്മുടെ ക്രോണോളജി പഠിച്ചതുപോലെ തന്നെ 70 ആഴ്ചവട്ടങ്ങൾ, മഹാപീഠനം, 1000 വട്ടവാഴ്ച, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ഈ സ്റ്റഡീസിൽ കവർ ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക, കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ കട്ടിയുള്ള ആഹാരം കിട്ടുമ്പോൾ ദഹനക്കേടുണ്ടാവും. അപ്പൊ ഇടയ്ക്ക് ഒരു ചേഞ്ച് അതാവശ്യമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ. കർത്താവിന്റെ സന്നിധി വ്യക്തിപരമായി എനിക്കിപ്പോ നിങ്ങളെ വിധിക്കേണ്ട ആവശ്യമില്ല, കർത്താവ് എന്നെ അത് ഏൽപ്പിച്ചിട്ടുമില്ല. അന്യനെ വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ വിധിക്കാത്തത്, നിങ്ങളൊക്കെ കുറ്റവാളികളാണ് എന്നല്ല ഞാൻ പറയുന്നത്. ദൈവസന്നിധിയിൽ നമ്മളെ വ്യക്തിപരമായിട്ട് ഞാൻ എന്നെ ശോധന ചെയ്യണം. നമ്മൾ ഓരോരുത്തരും കർത്താവെ ഈ വചനത്തോട് ഞാൻ എത്രത്തോളം വിശ്വസ്തനായിരുന്നു, സുവിശേഷ സംബന്ധമായി എന്റെ മനോഭാവത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ, കൂട്ടുവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ, എനിക്ക് ലഭിച്ച കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ, എന്റെ ആറ്റിറ്റ്യൂഡിൽ എപ്പോഴെങ്കിലും അയോഗ്യമായ കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ശോധന ചെയ്താൽ ദൈവസന്നിധി ഒന്നിരുന്നാൽ തീർച്ചയായിട്ടും കർത്താവ് വെളിപ്പെടുത്തരും. കർത്താവിന്റെ സന്നിധി അത് ഏറ്റു പറഞ്ഞാൽ 1 യോഹന്നാൻ 1:9 അവൻ സകല നിധിയും പോക്കി നമ്മുടെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. ആ വിശ്വസ്തതയെ മരണസമയത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാം കർത്താവിൽ ആശ്രയിപ്പാനും കർത്താവിൽ യഥാസ്ഥാനപ്പെടുവാനും മാനസാന്തരപ്പെടുവാനും ആവശ്യമുണ്ട്. ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഈ പഠനം ഒരു മുഖാന്തരമാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിഷയം തുടർന്ന് നിങ്ങൾ വ്യക്തിപരമായിട്ടും പഠിക്കണം. ആ നിലയിൽ എന്തെങ്കിലും പുതിയ സംശയങ്ങളോ ആശയങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സാപ്പിൽ ചെയ്യാം. ഞാൻ ഈ വിഷയം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ വിഷയം പഠിക്കാം. കർത്താവിന്റെ സന്നിധി ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കും. നമ്മൾ പാടുന്നുണ്ട് ന്യായാസനത്തിന് മുമ്പിൽ ഒരു നാളിൽ നാം നിന്നിരുമ്പോൾ അവനവൻ ചെയ്തതിന് തക്കവണ്ണം നാം പ്രാപിക്കും. അവിടെ മിന്നുന്ന തേജസ്, നമ്മളെല്ലാവരും കർത്താവിന്റെ ആ തേജസ്സിനോട് നമുക്കറിയാം ഒരു ഊനവും കുറവുമില്ലാത്ത ഒരു കാന്തയായിട്ടാണ് കർത്താവ് സഭയെ കൂടെ നിർത്തുന്നത്. അങ്ങനെയാണ് കർത്താവ് സഭയെ പിതാവിന് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. അതിനുവേണ്ടിയാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അപ്പൊ ന്യായാസനം എന്ന് പറയുന്നത് ശിക്ഷാസ്ഥാനമല്ല, ശിക്ഷാവിധിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നരകശിക്ഷയിലേക്ക് വിടുന്ന സ്ഥാനമല്ല. അത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ, പെർഫെക്റ്റ് ആയിട്ട് പിതാവിന് മുമ്പിൽ വെളിപ്പെടുത്തുവാനായിട്ട് കർത്താവ് നമ്മളെ ഉപയോഗപ്പെടുത്തുന്ന, നമ്മളെ കടത്തിവിടുത്തുന്ന ഒരു പരീക്ഷണശാലയാണ് അല്ലെങ്കിൽ ന്യായാസനമാണ്. അവിടെ നല്ലതിനും തീയതിനും തക്കവണ്ണം പ്രാപിക്കും. തീയതിന് നഷ്ടപ്പെടുക അല്ലെ, ഈ ഭൂമിയിൽ വെച്ചെല്ലാം കിട്ടും എന്ന് ആരും ആശ്വസിക്കില്ല. ഇവിടെ വെച്ച് കിട്ടും, ഇവിടെ കിട്ടുന്നത് കോൺസിക്വൻസസ് ആണ്. പാപം ചെയ്തതിന്റെ പരിണിത ഫലങ്ങൾ നാം ഇവിടെ അനുഭവിക്കണം. ഏറ്റുപറയാത്ത പാപങ്ങളുമായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നാൽ, അത് തീയിലൂടെ കടത്തിവിടുമ്പോൾ, കർത്താവ് അതിനെ ന്യായം വിധിക്കുമ്പോൾ, അത് വെറും ഛേദം വരലല്ല, ഇറ്റ് വിൽ ബി വെരി പെയിൻഫുൾ. അത് വളരെ പെയിൻഫുൾ ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ അടിസ്ഥാനം വിട്ട്, എബ്രഹാമിന്റെ പറഞ്ഞത് അതുകൊണ്ടാണ്, ആദ്യ പരിജ്ഞാനം വിട്ട് നീ പിന്മാറി ജീവിച്ചാൽ അത് വലിയ ഗൗരവമുള്ള ഒരു വിഷയം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ല, നമ്മുടെ കർത്താവ് ആ ഒരു ഫർണസിലൂടെ കടത്തിവിടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവാസ ജീവിതം ഭയത്തോടെ കഴിപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മത്ത് പെടുമാറാകട്ടെ. ഈ ക്ലാസ്സുകൾ അത്രയും കടന്നു വന്നത് സംബന്ധിച്ച് എല്ലാവർക്കും
കർത്തനാമത്തിൽ നന്ദി പറയുന്നു. ദൈവനെ വെച്ചാൽ തുടർന്ന് നമുക്ക് വിഷയങ്ങൾ പഠിക്കാം. നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക, ഇത് നിസ്സാരമായ ഒരു വിഷയമല്ല. ചില വിഷയങ്ങളോട് ഡിസഗ്രിമെന്റ് ഉണ്ടാകും, സ്വാഭാവികമാണ്. ഡിസഗ്രിമെന്റിൽ പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം ബലവിൽ. ഞാൻ എപ്പോഴും പറയുന്നൊരു വിഷയം, ഞാൻ പഠിപ്പിക്കുന്ന വിഷയം, അതങ്ങനെ തന്നെയൊന്ന് ബലവിലുള്ള വിശ്വാസികളെ പോലെ ദൈവസ്നേഹം പഠിക്കുക. എന്തെങ്കിലും വിരോധാഭാസങ്ങൾ അതിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ, ഞാനും ഒരു സ്റ്റുഡന്റ് ആണ്, ഞാൻ പറയുന്നത് മാത്രം പ്രമാണം എന്നൊരു പ്രിൻസിപ്പിൾ ഒന്നും എനിക്കില്ല. അതുകൊണ്ട് ആ വിഷയം നമുക്ക് തുടർന്ന് പഠിക്കാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നതാണ്.